Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കേരവൃക്ഷം സംരക്ഷിക്കാനായി തങ്ങളാൽ ആകും വിധമുള്ള പ്രവൃത്തികളിൽ പങ്കാളികളാകുമെന്നും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും സദാ സന്നദ്ധരാണെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ജയ് ജവാൻ, ജയ് കിസാൻ. ഇനിയിപ്പോ എന്താ സാർ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യേ, ആ കൃഷി ഓഫീസറെ വിളിക്കേ, നമുക്ക് ബൈറ്റെടുക്കാം. ഓക്കേ. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഇപ്പൊ വിളിക്കാം സാർ. ഇവിടെ കുട്ടവനായിക്കൊണ്ടിരിക്കുകയാണോ? അതെ. ചേട്ടാ അവിടെ എല്ലാം റെഡിയായി. ഏയ് ഒരു മിനിറ്റ്, ഇപ്പൊ വരാന്ന് പറ. പെട്ടെന്ന് വേണം. ഇതും കൂടി. ഇപ്പൊ എങ്ങനെയുണ്ട്? അത്രക്ക് അങ്ങോട്ട് വേണ്ട, ഇനി ഏറങ്ങ് വിട്ടേ. ഇടി, എനിക്ക് കയ്യും കാലും വിറച്ചിട്ട് വയ്യ. ഞാൻ അവിടെ പോയിട്ട് എന്ത് പറയാനാ? ഗുഡ് മോർണിംഗ് സർ. ഹലോ സർ, നമുക്ക് തുടങ്ങാം. ഓ, ഞാൻ എവിടെ നിൽക്കണ്ടെന്നുള്ളു സർ. വിവേക് സർ, തുടങ്ങാം. ക്ലോസ് വെച്ചാ. ഓക്കെ അല്ലേ? മൈക്ക് വെക്കാനാണ് സാർ. ഓ, ഞാൻ വെച്ചോളാം, ഞാൻ വെച്ചോളാം. ഓ, പെട്ടെന്ന് പൊക്കിയ. എന്താ? എന്റെ അച്ഛന. ആഹാ. സൈലൻസ്. റെഡി? റെഡി സർ. റോളിംഗ് തുടങ്ങിക്കോ. നമസ്കാരം. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയും അന്തസ്സും ഉണ്ട്. കൃഷിയും കർഷകനുമാണ് ഏതൊരു രാജ്യത്തിന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം. പക്ഷെ കൃഷിപ്പണി ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒരു യൂണിഫോമിറ്റി ഇല്ലാത്തത്.
എല്ലാ ജോലിയും പോലെ കൃഷിയും ഒരു അന്തസ്സുള്ള ജോലിയാണെന്ന് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ആർമിക്ക് ഞങ്ങളൊരു പ്രത്യേകതരം യൂണിഫോം അവതരിപ്പിച്ചത്. ഈ കൃഷി എന്ന് പറയുന്ന ഒരു നാടിന്റെ കൾച്ചറാണ്, അഗ്രികൾച്ചർ എന്നല്ലേ പറയാറ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഓക്കെയാണ് സർ. ഓക്കെ, താങ്ക് യു. ഓ ദൈവമേ, ഷൂട്ടിംഗ് കഴിഞ്ഞോ? എന്നാ ടിവിയില്? അവരറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പറയണം കേട്ടോ, കാണാലോ. എങ്ങനെയുണ്ടായിരുന്നു അച്ഛന്റെ അഭിനയം? സൂപ്പർ. മോളുടെ മാത്സ് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ ശ്യാമിയോട് പറയണം, കുറച്ച് വീക്ക. അല്ല, മോൾക്ക് മാത്സിൽ നല്ല മാർക്കാണല്ലോ ടീച്ചർ. അയ്യോ, അത് എന്റെ മോളുടെ കാര്യമാണ് പറഞ്ഞേ. ഓ, ടീച്ചറുടെ മോള് എന്റെ വൈഫിനടുത്ത് മാത്സ് പഠിക്കുന്നുണ്ടല്ലേ. പറയാം പറയാം പറയാം, ഞാൻ ശ്യാമിയോട് പറയാം. ദൈവമേ, ഇന്ന് ആരോ നേരത്തെ എത്തി. ഇതൊരു ചരിത്ര സംഭവമാണല്ലോ. ഗുഡ് മോർണിംഗ് സാർ. അഞ്ചാറ് വർഷത്തെ സർവീസിനിടയ്ക്ക് രാവിലെ 11 മണിക്ക് ആദ്യമായിട്ട് ഓഫീസിൽ കൃത്യനിർവഹണ ബോധം. കൺഗ്രാജുലേഷൻ. അല്ല, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റാ. കൃത്യനിർവഹണം. ലോഡ്ജിലും ബാത്റൂമിലും വെള്ളവും പുളിയും എല്ലാം ഇവിടെ വന്നിട്ടായിരുന്നു. നമുക്ക് ലേറ്റാക്കാം, പക്ഷെ ഈ വക സാധനങ്ങളൊന്നും ലേറ്റാക്കാൻ പറ്റില്ലല്ലോ. അത് ഈ കയ്യാണോ? ഇത് തന്നെ അല്ലേ? രണ്ടു വളം കഴിഞ്ഞു, എന്നിട്ടും അതിന്റെ അങ്ങ് പുഷ്ടി അങ്ങോട്ട് കിട്ടുന്നില്ല, കണ്ടില്ലേ സാറേ? സത്യത്തിൽ ഈ വളവും കീടനാശിനികളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്രാവശ്യം നമ്മളൊരു 50 കിലോ വളം ചെയ്താൽ അടുത്ത പ്രാവശ്യത്തെ 75 ആവും, പിന്നെ 100 ആവും. അങ്ങനെ 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 ഈ മണ്ണൊരു വസ്തുവിനും കൊള്ളില്ലാണ്ടാവും കേട്ടോ. നമുക്ക് നല്ല ചാണകം, ഗോമൂത്രം, ചാരം ആ രീതിയിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പിന്നെ ഒരു സുപ്രഭാതത്തിൽ മജിസ്ട്രേറ്റ് ആവാൻ വിചാരിച്ച് നടക്കില്ലേ, അതിനൊക്കെ കുറച്ച് സമയം. എനിക്ക് സാറിന് വിശ്വാസമാണ്. ഓ ശരി സാർ, ആയിക്കോട്ടെ. ആരെയാടാ ഭാര്യനാണ് വിളിച്ചത്? ഇല്ല, പടിഞ്ഞാറ് വീട്ടിലെ ചേച്ചിയാ. ചാടുമ്പോ എനർജി കിട്ടണ്ടേ? ഹൗ മെനി ആപ്പിൾസ് ഷുഡ് ഈച്ച് ചൈൽഡ് ഗെറ്റ്? ഹൗ മെനി? ശരിയായിട്ട് എഴുതിക്കേ. ഹലോ, നീ അവിടെ ഇരി, ഞാൻ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഉത്തരം എല്ലാരും എഴുതി വെക്കണം. നിന്നോടുകൂടിയാ. എന്തിനാടിടാ, പിള്ളേർക്ക് ഇത്ര റെസ്റ്റ് കൊടുത്തു. പിന്നെ എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടി. ലിസ്റ്റിലുള്ള എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സീനുകൾ ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ചന്ദ്രൻ അങ്ങനെ പറയരുത്, ഈ ക്ലബിലും നാടകത്തിലൊന്നും രാഷ്ട്രീയം കടത്തുന്നത് ശരിയല്ല. ഇതിലിവിടെ രാഷ്ട്രീയം ഇരിക്കുന്നത്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ആദ്യം വായിച്ച സ്ക്രിപ്റ്റിൽ അത് കണ്ടില്ലല്ലോ. അന്ന് ഇത് എഴുതുമ്പോ ഈ ഇഷ്യൂ ഇല്ലായിരുന്നു. സിനിമയിലായാലും നാടകത്തിലായാലും ആനുകാലിക വിഷയങ്ങളല്ലേ. റിഹേഴ്സലിന് മുമ്പ് തർക്കമായോ? അല്ല സച്ചേട്ടാ,
ആ സോളാർ ഇഷ്യൂ നാടകത്തിൽ പരാമർശിക്കുന്നോണ്ട് തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ലേ, പക്ഷെ നമുക്കത് വേണ്ട. നമുക്ക് ഈ കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും സന്തോഷങ്ങളൊക്കെ ഉള്ള ജീവിതവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന നല്ല നന്മയുള്ള കഥ അത് മതി. അപ്പൊ ഈ അഴിമതിക്കെതിരെ കലാകാരന്മാര് പ്രതിഷേധിക്കണ്ടേ? കളയടു, നമുക്ക് ഈ രാഷ്ട്രീയവും വഴക്കും വക്കാണോ ഒന്നും ഇതിനകത്ത് വേണ്ട. മധു ഒന്നങ്ങോട്ട് പടച്ചേ, രേണുകയല്ലേ, അത് തന്നെ ഇഷ്ട. എന്താ ശ്യാമേ? ഏ ശരി ശരി, ഞാനിപ്പോ അങ്ങോട്ട് എത്താം. ഏട്ടത്തേം കൂടെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറ. നീ ഒരു കാര്യം ചെയ്യ്, ഏട്ടത്തേമ്മയും കൂട്ടിട്ട് തറവാട്ടിലേക്ക് എല്ലു, അമ്മയുടെ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഓ എന്താ ചേച്ചേട്ട, എന്ത് പറയാ, അച്ചുവട്ടൻ വീട്ടിലെത്തിയിട്ടില്ല, ഇന്നും പാക്കോട്ട് നടത്തിയോ? ഈ അച്യുതാനന്ദൻ എന്നുള്ള പേരൊന്ന് മാറ്റി നോക്ക്, ചെലപ്പോ മൂപ്പരുടെ ഈ ഇറങ്ങിപ്പോക്കും വഴക്കൊക്കെ നിന്നാലോ. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ശരി. ഇതെന്താണ് ഈ പതിവ് സ്ഥലം വിട്ട് അമ്പലത്തിന്റെ വാതുക്ക്? ഇനി സന്യാസം തുടങ്ങിയോ ദൈവമേ? സന്യസിക്കാൻ പോണോ നിന്റെ അച്ഛൻ? അതിന്റെ വഴിയില്ലല്ലോ. അതെന്താ? എന്റെ അച്ഛൻ ജീവിതവും സന്യാസവും ഒക്കെ കഴിഞ്ഞ് മേപ്പോട്ട് പോയിട്ട് കാലം കുറയായി. പിന്നൊരു ഏട്ടനുണ്ട്, ആ അതിപ്പോ സന്യസിച്ചാലും വലിയ ഗുണം പിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെന്താടാ, നിന്റെ ഏട്ടൻ അത്രക്ക് ബോറനാണോ? ബോറനൊന്നുമല്ല, പിന്നെ പക്ഷെ ഭയങ്കര ചൂടാണ്. അതൊക്കെ പോട്ടെ, ഇന്നെന്താ പ്രശ്നം? നിനക്ക് എത്രാമത്തെ വയസ്സുള്ളപ്പോഴാ നമ്മുടെ അച്ഛൻ മരിച്ചത്? എത്രാമത്തെ വയസ്സിലാ നിനക്ക് ജോലി കിട്ടിയത്? 28. അതുവരെ അമ്മയും നിന്നെയും നോക്കിയതാരാ? ഏട്ടൻ. നിന്നെ പഠിപ്പിച്ചതാരാ? ഏട്ടൻ. നിന്നെ കല്യാണം കഴിപ്പിച്ചത്? ഏട്ടൻ. എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞേ ജീവിക്കാനുള്ളത് പാടത്ത് ബർബി നോക്കിട്ടു, അമ്മയുടെ മരുന്നും ചികിത്സയും ഒക്കെ നീയും നോക്കും, പിന്നെ ഞാൻ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോടാ? മോനെ അച്ചു, പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കുക, ഒരു നാലെണ്ണം വിട്ടു അല്ലേ? പേഴ്സണലായിട്ട് ഞാനൊരു സത്യം പറയട്ടെ, ആറെണ്ണം വിട്ടു. ഫോണെടുത്താ നാക്കുകൊള്ളു, ഒറ്റയ്ക്ക് കേറി ചെന്നാ മണം പിടിക്കും, എന്റെ കൂടെ വന്ന അവിടെ ഫ്രീ എൻട്രി അല്ലേ, കള്ള തിരുമാലി. ഇതിനു വേണ്ടിട്ടാണ് എന്നെ വിളിച്ചു. ആണടാ കഴിവേറി, നീ അന്വേഷിച്ചു വരാൻ വേണ്ടി തന്നെയാ, നീ വരണം. അല്ലാതെ മക്കളും മരുമക്കളും ഒന്നും ഇല്ലല്ലോ അച്ചുവിന്, അനിയനല്ല മോനാ നീ. ഈ നെഞ്ചത്തിട്ട നിന്നെ ഞാൻ വളർത്തിയത്, എനിക്ക് കൊള്ളി വെക്കേണ്ടവനാ നീ. നീ അന്വേഷിച്ചു വന്നേ പറ്റുള്ളടാ അച്ചുസേ. അന്നാ വാ. എന്താ ഏട്ടനും അനിയനും കൂടി ഈ സമയത്ത് ഇവിടെ? അമ്പലത്തിലെ വിഗ്രഹം അടിച്ചാലോ എന്നൊരു ആലോചന, അതോ മുല്ലപ്പെരിയാറിന് ബോംബ് വെക്കണോ? മൊത്തത്തിൽ ഞങ്ങൾക്കൊരാശയക്കുഴപ്പം. മൂപ്പല പറ, ഇതിലേതാ വേണ്ടേ? ശിവ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാ അങ്ങ് നടന്നോളൂ, അങ്ങോളൂ. ആയിക്കോട്ടെ. പ്രകാശം പറഞ്ഞത് നേരാ. എന്താ? ഏട്ടന്റെ പേര് പോലെ തന്നെ സ്വഭാവം, എന്തിനും ഏതിനും തർക്കുത്തരവും വഴക്കും. അവനോട് പോകാൻ പറ, വായി നോക്കി. കേറുന്നില്ലേ? വാന്ന്. നീ ഒന്നോട് നിർബന്ധിച്ച ഞാൻ കേറാം. ഓ ശരി, നിർബന്ധിച്ചിരിക്കുന്നു, കേറ്. നന്നി പാട്ട് തുടങ്ങിക്കോ. ഇല്ലിമുളം കാടുകളിൽ തന്നലെല്ലാം പാടി വരും, തെന്നലേ തെന്നലേ തെന്നല്ലേ ഇല്ലിമുളം കാടുകളിൽ. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. നിന്റെ ടൊയിങ് ടൊയിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട, കിടന്നു ഉറങ്ങടി. ചാമിച്ചി, അച്ചോട്ടൻ കിട്ടിയോ? കിട്ടി കിട്ടി, ആളിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും. മുതലേ വിടുന്നിട്ട് സച്ചിനും കിടന്നോ? മോളെ ഇറക്കുക, വിളിക്കണോ? വേണ്ട, ഇതൊന്ന് കൊടുത്താ മതി. എന്തേത്? പിന്നെ പരീക്ഷത്തിന്റെ ഒരു ജാഥയുണ്ട് അടുത്താഴ്ച. അതെ, സച്ചേട്ടനെ എഴുതിയാലേ അത് ഭംഗിയാവുള്ളൂ. ഓ ഓ,
സച്ചേട്ടനെ മെനക്കെട്ടിരുന്ന് എഴുതൂന്ന് പറ. സത്യം. ശരി ശരി, ഞാൻ കൊടുത്തേക്കാം. ശരി ശരി. പാട്ടുകാരന് നല്ലൊരു ജോലി തന്നു പോയിട്ടുണ്ട്, ചന്ദ്രനും ഗ്രൂപ്പും. എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നത് അടുത്ത ആഴ്ചയല്ലേ, സമയമുണ്ടല്ലോ നോക്കാം. അച്ഛൻ വിളിച്ചിരുന്നു, രേഷ്മയുടെ അഡ്മിഷന്റെ കാര്യം പറയാനാ വിളിച്ചത്. എന്തു പറ്റി? മൂന്നാല് കോളേജിന്റെ പ്രോസ്പെക്ടസും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിരുന്നല്ലോ, അവൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടാവാഞ്ഞിട്ടല്ല, ഡൊണേഷനും അഡ്മിഷൻ ഫീസും എല്ലാം കൂടെ കൂടി ഒരു 3-4 ലക്ഷം രൂപയാവും. പിന്നെ ഹോസ്റ്റൽ ഫീസ് വേറെ. എല്ലാം കൂടെ നുള്ളിപ്പറിക്കുക, അച്ഛന്റെ കയ്യിലൊരു 1.5 രൂപ കാണും അത്രേ. ഞാനൊന്നും പറയാൻ പോയില്ല, നമ്മുടെ കയ്യിലെവിടുന്ന ഇത്രയും കാശ്. കൊറേ സങ്കടം പറഞ്ഞു നിർത്തി, പാവം. അല്ലെങ്കിലും ഈ കൈക്കൂലി മേടിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് 1-2 കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. ഒന്നുകിൽ മകന്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പെമ്മക്കളുടെ കല്യാണം. ഇത് രണ്ടും കഴിയുമ്പോഴത്തേക്കും ഓട്ടക്കാലണ. വാ, വന്ന് കിടക്കാൻ നോക്ക്. കിടക്കുന്നില്ലേ? അയ്യോ, കടല വെള്ളത്തിലിടാൻ മറന്നു. ദാ വരുന്നേ സച്ചേട്ടാ. വേമ്പ. ഞാൻ സച്ചേട്ടനോട് സംസാരിച്ചു, പക്ഷെ ആളൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പറഞ്ഞേനെ. രേഷ്മയെ ഭയങ്കര ഇഷ്ടാ സച്ചേട്ടന്. എന്നാ പിന്നെ നാളെ വിളിക്കാം അച്ഛാ. ശരി. എന്താ സച്ചേട്ടാ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? എന്നാ പിന്നെ കിടക്കാം. എന്നാണ് കാശടക്കേണ്ടത്? ചോദിച്ചില്ല. എന്നാ ചോദിക്ക്. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവളോട് കോളേജിൽ ജോയിൻ ചെയ്തോളാം പറ. ഹോസ്റ്റലിൽ നിന്നൊന്നും പഠിക്കണ്ട, ഇവിടെ നിന്ന് പോവാം. വിളിച്ചു പറ. എല്ലാ മാസം 1-ാം തീയതി ഉണ്ടല്ലോ ശമ്പളം കിട്ടിയ പോരെ. വിനോദേ, നമ്മുടെ രാമേട്ടന്റെ പെൻഷന്റെ പേപ്പറൊക്കെ ശരിയാക്കിയോ? ഏത് രാമേട്ടൻ? അതാണ് ഒന്നേ. ആ സീറ്റില് ഈ നാസർ ട്രാൻസ്ഫർ ആയി വരുന്നതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നില്ലേ? ഇതുവരെ അയച്ചിട്ടില്ല. ഇല്ലല്ലേ. ഇന്ന് തന്നെ അയച്ചേക്കണേ. ഇതാ പ്രശ്നം. ഒന്ന് ചെയ്യാന്ന് വെച്ചാ അപ്പ ചായ. ആഹാ, ശമ്പള ദിവസമായിട്ട് ഇന്ന് ഒരാൾ കുറവാണല്ലോ. സാറാ മേഡല്ലേ പോരും. ഇന്ന് പാപ്പാൻ തിരിച്ചു പോണല്ലേ. പാപ്പാനോ? ഒന്ന് മയങ്ങിപ്പോയി. നടക്കങ്ങോട്ട് ഒന്ന് അനങ്ങി നടക്കച്ച. 10 അടി നടന്ന കിതപ്പ. ബിക്കോസ് ഓഫ് കൊളസ്ട്രോൾ. ഇരിക്കൂ. താങ്ക്സ്. ഇത് ഞങ്ങളുടെ സച്ചിദാനന്ദൻ സർ. നമസ്കാരം. ഇത് വിനോദ് നാസർ. വിനോദ് നാസറോ?
ഞാൻ വിനോദ്, ഇതിന് ആസ. അങ്ങനെ പെട്ടെന്ന് തിരിയാൻ കഴിയല്ല. ബിക്കോസ് ഓഫ് സ്പോണ്ടിലോസിസ്. ചുരുക്കത്തിൽ ഒന്നിനും വയ്യ. കേട്ടോ സാറേ, എനിക്ക് ദുബായിൽ ഫ്ലാറ്റ് ഉണ്ട്, കാറുണ്ട്, നല്ല ജോലിയുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. എന്നിട്ടും സാറ് വരാത്തത് എന്താ? എന്താ? ബിക്കോസ് ഓഫ് സിൻസിയാരിറ്റി. ജോലിയോടുള്ള സിൻസിയാരിറ്റി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. സാറേ, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ഞാനില്ലാത്ത ഒരു കുറവും അവക്ക് ഉണ്ടാകരുത്. അപ്പൊ ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. നിനക്കും ഹാപ്പി ജേർണി. എയർപോർട്ടിലേക്ക് ഞാനും വരും. എന്നാ വാ. ഈ പാവം പെങ്കൊച്ചിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് അയാൾ എന്ത് ഹാപ്പി ജേർണിക്ക് പോണെന്ന പറഞ്ഞത്? പോടാ അവിടെ. ഹാപ്പി ജേർണി. അവളുടെ വീടിന്റെ അടുത്തൊരു വീട് വാടക എടുക്കണം. ഇല്ല, എടുക്കുന്നില്ലേ. ഇത് നിക്കില്ലേ പിന്നെ. ഓ, നമ്മുടെ മോളേക്കാ നീളമുള്ള മുത്തച്ഛനുണ്ടായിരുന്ന കാലത്തായിരുന്നു ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം എങ്കിലും ഉണ്ടായേനെ. ഇങ്ങോട്ട് കയറി വന്നപ്പോ ഭീമന്റെ കൂനെ പോലിരുന്ന പേഴ്സ ഇപ്പൊ കണ്ടില്ലേ, ഒരുമാതിരി മെലിഞ്ഞ് ഉണങ്ങി. അതേ, സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് ശമ്പളം കൂടുന്നില്ല. മോള് തിന്നോടാ. വേണ്ട, ഏയ് തിന്നരുത്. ആ, വീട്ടിൽ ചെന്നിട്ട് തിന്നാ മതി, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കില്ലേ നീ കൊതിച്ചയാണെന്ന്. ഒന്നും മറന്നിട്ടില്ലല്ലോ, ഫ്രീ ഒക്കെ കിട്ടിയല്ലോ. പിന്നെ അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞു. പുറക്കെ പറയാൻ പാടില്ലേ. സോറി. ഇതെങ്ങോട്ടാ സച്ചേട്ടാ? അതൊക്കെ ഉണ്ടോ? നമ്മളെന്താ കാറ് വാങ്ങിക്കാൻ പോവാ? ഇതിന്റെയൊക്കെ പ്ലാനിങ് തുടങ്ങിയിട്ട് മാസായി മോളെ. വെൽക്കം സർ, മേ ഐ ഹെൽപ് യു? മിസ്റ്റർ ബിനോയ് ഉണ്ട്, വിളിക്കാം സർ. വരൂ. അതെ, ഇതല്ല ഒരു കുഞ്ഞു വണ്ടിയാ, അത് അപ്പുറത്തുണ്ട്. സർ, ആ ഞാൻ ബിനോയ്. ഞാൻ സച്ചിദാനന്ദ്. ഇന്നലെ വിളിച്ചു. യെസ് യെസ്. വണ്ടി ഒന്ന് കാണാൻ. ഷുവർ, വന്നോളൂ സർ. ഇതാണ് വണ്ടി, സാർ നോക്കിക്കോളൂ. ഞാൻ അപ്പോഴേക്കും ഡീറ്റെയിൽസ് എടുത്തിട്ട് വരാം. കാര്യം മോളെവിടെയാ, പുറകിലാണോ? അല്ല, ഞാൻ നമ്മുടെ മടിയിലാണ്. വേഗം കറിക്കാം, വേഗം കറിക്കാം, വേഗം കറിക്കാം. എങ്ങോട്ടാ? ആദ്യ അമ്പലത്തിലേക്ക് വണ്ടി ഒന്ന് പൂജിക്കണം, പിന്നെ തറവാട്ടിലേക്ക് അമ്മയെ എട്ടക്കൊന്ന് കാണട്ടെ. ആ, വരുന്ന വഴിക്ക് നിന്റെ വീട്ടിലൊന്ന് ഇറങ്ങാം. വീടെത്തി ഇറങ്ങാം. ഇഷ്ടായോടി? ഇഷ്ടായി. നിനക്കോ? സൂപ്പർ. എന്നാല് ഇപ്പൊ നമുക്ക് ഇറങ്ങാം. സച്ചേട്ടാ, കാറ് വാങ്ങിച്ചാലും ഈ ബൈക്ക് കൊടുക്കണ്ട കേട്ടോ. ഐ, അതിപ്പോ എന്താ അങ്ങനെ? കാറിൽ ഇത്രയും അടുത്തിരിക്കാൻ പറ്റില്ല. പാൽ ചിരിയുമാൻ നീർ തുണരുകെങ്കിൽ പുലരിയാ
ഈ സ്നേഹമാകും വീണവെട്ടി ഗാനമാക്കിട. ഇതാണ് ശ്യാമേ ഞാൻ പറയാറില്ല ജോസ്. പിന്നെ എത്ര നാളായിട്ട് കണ്ടത്? 8 വർഷം. നിന്റെ കല്യാണത്തിന് പോലും എനിക്ക് വരാൻ പറ്റിയില്ല, സോറി ട്ടോ. അതൊക്കെ പിന്നെ എനിക്ക് അറിയില്ലടാ. നിന്റെ കെട്ടിയോളും പോളുവാ? എന്തൊരു ചോദ്യടാ അത്. അല്ല, കലികാലമല്ലേ, ലിഫ്റ്റ് കൊടുത്താകാമല്ലോ. ഞാൻ കൊടുക്കാറുണ്ട്, ഒരു യാത്രാസുഖം. പെങ്ങളെ, ഒരു തമാശ പറഞ്ഞതാ. എന്താ പേര്? ശ്യാമ. ഓ ശ്യാമ, കൊള്ളാ. എന്താ ചക്കരയുടെ പേര്? കുഞ്ചി. വിളിപ്പേരാ? ശരിക്കുള്ള പേര് ശിവാനി. കുഞ്ചി, കുഞ്ചിയമ്മ, നല്ല പേര്. എനിക്കിഷ്ടാതാ മോളെ. എന്താന്നറിയോ, ഈ പേര് ഞാൻ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഇവനറിയാ. സ്കൂളിൽ എനിക്കൊരു ഇരട്ട പേരുണ്ട് കേട്ടോ, പഞ്ചാര. പഞ്ചാര ജോസ്. ആ വിളിയിൽ ഇവനെ കുറ്റം പറയാൻ പറ്റില്ലേ? ഇപ്പോഴും സ്വഭാവം. സത്യം, ഇത്തിരി ഡയബറ്റിക്ക അന്നും ഇന്നും. അപ്പൊ നിന്റെ ഫാമിലി വരും? ഞാനൊരു 2 ആഴ്ച നേരത്തെ മുങ്ങി. ഓ, അപ്പൊ കുട്ടികളോ? സ്റ്റിൽ ഹണിമൂണിയാ. 3-4 വർഷമല്ലായുള്ളൂ. എടാ, അധ്വാനിക്കാൻ ഇനി സമയം കിടക്കില്ലേ? അല്ല, അപ്പൊ എത്ര നാളുണ്ടാവും ഇവിടെ? 10-30 ദിവസം ഉണ്ടടിയാ. ഞാൻ വൈകിട്ട് കൊണ്ടിറങ്ങാം. നീ ഇവിടെ കാണത്തില്ലേ? ഞാനിപ്പോ തറവാട്ടിലല്ല, പുതിയ വീട് വെച്ച് അങ്ങോട്ട് മാറി. അതൊക്കെ വള്ളി പുള്ളി ഇവിടെ, അത് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ചക്കര പോട്ടെ, ചവ ബായ്. അളിയാ, വണ്ടി എടുത്തു. ഒരു മഴ പെയ്ത് തോന്നതുപോലെ. ഈ വീട് വായ്പരുണ്ടെന്നേ ഉള്ളൂ, ആളൊരു പാവ. അല്ല, ഇതാണ് നമ്മൾ ഇന്ന് കണ്ട ജോസ്. വരുന്നല്ല കുട്ടികള് പഞ്ചാര ജോസ് എന്ന് പേരിട്ടത്. നോട്ടം കണ്ടില്ലേ, കണ്ണു കോഴിക്കൂട്ടില. എടീ, 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സില് ഒരേ ബെഞ്ചില് ഇതാ ഇങ്ങനെ അടുത്തടുത്തിരുന്ന് പഠിച്ചവരാ ഞങ്ങള്. ഇനിയിപ്പൊ സ്കൂള് വിട്ടാലോ? മമ്മദിന്റെ മാവിന്ന് മാങ്ങ പറിച്ചു തന്നത് ജോസ്, ആദ്യമായിട്ട് സിനിമ കാണിച്ചു തന്നത് ജോസ്, പൂരത്തിന് കൊണ്ടു നാനയുടെ പുറത്ത് കയറ്റിയത് ജോസ്, ആനവാല കൊണ്ട് തന്നതും ജോസ്. ഈ കഥകൾ കേട്ട് ബോറടിച്ചു സച്ചേട്ടാ,
ഇനി പുതിയ കഥകൾ വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറ. പുതിയതിന് അവൻ ഇന്ന് വന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ, രണ്ടു ദിവസം കഴിയട്ടെ, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. നിനക്ക് വേറൊരു ഫോട്ടോ കാണിച്ചുതരാം. നീ അച്ഛന്റെ വീരകഥകൾ കേട്ടോണ്ടിരിക്ക, നാളെ ഡിക്റ്റേഷൻ ഉള്ളതല്ലേ, പോയി പഠിക്ക. അതെ അച്ഛൻ നോയിക്കോളും, വാ പഠിക്ക, നടക്ക്. നിനക്ക് നൂറായുസട, നിന്റെ കാര്യം പറഞ്ഞപ്പോ നാവ് എടുത്തുള്ളൂ. ദുഷ്ടന്മാരെ ദൈവം പരപോലെ വളർത്തുവളയ. അതിനാരാ ദുഷ്ടൻ, നീയാ? പിന്നെ നിങ്ങൾ ഈ കെട്ടിയോളും കെട്ടിയോനും പ്രണയസല്ലാവം നടത്തുന്നതിനിടയിൽ ഞാൻ കേറി വന്ന ഒരു ദുഷ്ടത്തരമല്ലേ? പ്രണയസല്ലാപത്തിന് പറ്റിയ സമയമാണോ ഇപ്പൊ? ഇപ്പോഴേ നാമം ജപിക്കേണ്ട സമയം. പിന്നെ ഇതിനൊക്കെ ആരുടെ സമയം കാലം നോക്കുന്നേ, വിശക്കുമ്പ കഴിക്കുക, അത്രേ ഉള്ളൂ. നിന്റെ ഒരു കാര്യം, നീ ഇരിക്ക്. മോൾക്ക് ഒരു ചോക്ലേറ്റ്സാ, സാധനങ്ങളൊക്കെ നാളെ എത്തു. അളിയന്മാര് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ എന്നെ പെട്ടി പോലും മിച്ചം കാണത്തില്ല. ഡീറ്റെയിൽ ആയിട്ട് ഒരു വരക്കും കൂടെ വരണ്ടി വരും. ശ്യാമേ ചായ എടുക്ക. അയ്യോ ശ്യാമേ ചായ വേണ്ട. എന്തടാ പിരിയോ? ഒരു ഗ്ലാസ് തണുത്തുള്ള മതി. ഏരിക്കുന്നു വേണ്ട. കവറിനകത്ത് വെച്ചിട്ടുണ്ട്, സൗകര്യം പോലെ വലിച്ചു. എടാ ഞാൻ അങ്ങനെ വലിക്കാറൊന്നുമില്ല. പോടാ, ഒരു പാക്കറ്റ് പനാമ ഒരൊറ്റ ഇരിപ്പിന് നമ്മൾ വലിച്ചു തീർത്തിട്ടുണ്ട്. ആ കുറുപ്പ് സാർ കൈയോടെ പിടിച്ച് അസംബ്ലി നിർത്തി. ആരെയാ നിർത്തിയത്? നിന്നെയല്ലേ? എന്നെ മാത്രം. നീ പഠിക്കുന്ന കുട്ടിയെ ജോസ് നിർബന്ധിച്ചുകൊണ്ടാണ് വലിച്ചതെന്ന് പറഞ്ഞ് നീ എങ്ങ് തടി തപ്പി? പണി കിട്ടിയത് എനിക്ക്. രണ്ടെണ്ണം വീശിയോ? വരുന്ന വഴിക്ക് നമ്മുടെ വാസു നല്ല ഒന്നാം തരം വാറ്റ്, രണ്ടെണ്ണം വെട്ടി കരിക്കും വെള്ളം സമം ചേർത്ത് പൊക്കണോ? എടാ അപ്പം നിനക്ക് കഥയോ? നീ എന്താണോ അവന്റെ രൂപക്കൂട്ടിലും കയറിയിരിക്കാൻ പോകുന്നു? ഞാൻ ചോദിച്ചോട്ടെ നിനക്ക് മറ്റേ? ശ്യാമേ ഞാൻ പോകുന്നവരെ ഇവനൊരു പരോൾ അനുവദിച്ചേക്കണം. പഴയ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് തകർക്കട്ടെ, വിരോധമൊന്നുമില്ലല്ലോ. എന്നാ ശരി, നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നു, അപ്പൊ ടാറ്റാ, ഗുഡ് നൈറ്റ്. അപ്പൊ മാങ്ങയും ആനപ്പൂടേം സിനിമ മാത്രല്ല, മേമ്പുടിക്ക് പോകുകയും പലതും ഉണ്ടായിരുന്നില്ലേ. ഈ കഥകളൊക്കെ പറഞ്ഞപ്പോ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു? സെൻസർ ചെയ്തു. ക്യാരറ്റ് തിന്നു. അതുകൊണ്ടൊന്നുമില്ല, ഇവിടത്തെ അത്ര കുഴപ്പമില്ലെന്ന് പറയണേ. നാട്ടിലൊരു ചൊല്ലുണ്ട്, വയ്യാത്ത മൂപ്പില് കയ്യാലെ കയറാൻ നോക്കരുതെന്ന്. എന്തിനാ സച്ചേട്ടാ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? എടീ ഇതൊക്കെ വലിയ വലിയ അറബികൾ വലിക്കണ സാന, അല്ലാതെ നിന്റെ ഒരു വല്യപ്പം വലിക്കാറില്ലേ കട്ടൻ പീടി, അതല്ലത്. പിന്നെ ജീവിതത്തിൽ എല്ലാത്തിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഈ അറബികള് മൂന്നാല് കല്യാണം കഴിക്കാറില്ലേ, ഇനി ആ ടേസ്റ്റും അറിയണമെന്നുണ്ടോ? അതിനുള്ളൊരു ഭാഗ്യ ജീവിതത്തിൽ ഉണ്ടാവും എനിക്ക്. അയ്യടാ അപ്പൊ പൂരി ഉണ്ടല്ലേ, ഞാനും അറബി. യെസ്. ഈ അറബി ചപ്പാത്തിയും കിഴങ്ങറിയും കഴിക്കോ, അതോ ഒട്ടത്തിന്റെ ഇറച്ചി വേണ്ടി വരുമോ? വേണമെന്നില്ല, ഈ അറബി ലോക്കലാ, അതുകൊണ്ട് വെജിറ്റേറിയനും പോവും. വേഗം ചെന്ന് എടുത്തു വെക്കാൻ നോമി ഇപ്പൊ അങ്ങോട്ട് വരണു.
ഇതല്ല ഒരു സാധനം വെച്ച വെച്ചെടുത്ത് കാണില്ല. സാറാ സാർ, ആ വിനോദ് വന്ന ഒന്നുകൂടെ വരാൻ പറയും. വിനോദ് വന്നില്ല സാർ, എന്തു പറ്റി? നാളെ കളക്ടറേറ്റിലേക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഫയലുകൾ എത്തിക്കാനുള്ളതാ. ഇവിടെയാണെങ്കിൽ എല്ലാം പൊടി പിടിച്ച് കിടക്കുക. എന്ത് ഫയൽ സാർ? ആ ഇറിഗേഷന്റെ ഫയല്. അതെ, ആ ഇറിഗേഷന്റെ സബ്സിഡിയുടെ ഫയൽ കിട്ടുകയാണെങ്കിൽ എടുത്തു വയ്ക്കും, ഞാൻ പോരാ. എന്റെ ലഗേജ് കളക്ട് ചെയ്യാൻ ഇറങ്ങിയതാ. തിരിച്ചു പോകുന്ന വഴിക്ക് നിന്നോട് കൂട്ടാൻ കരുതി. ഇറങ്ങാ. എങ്ങട്? നമുക്ക് കൂടണ്ടേ? ഇതാണോ ചോദിച്ച ഫയല്? എക്സാക്ട്. ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് നാളെ രാവിലെ ഇതെന്റെ ടേബിളിൽ. അകത്ത് രണ്ടുപേരും കൂടെ ആയിരുന്നു. എന്ത് ഫയല് തപ്പല്? ഇവിടെ ജോലി ചെയ്യുന്ന വിനോദിനെ കാണാണ്ടായപ്പോ. കാണാതായതോ നീ കാണാതാക്കിയതോ? സത്യം പറ, നീ പറഞ്ഞു വിട്ടല്ലേ അവന് നാരങ്ങ വെള്ളം മേടിക്കാൻ. ഒന്നും മിണ്ടായിരിക്കടാ. ഷേ, ഒന്നുമില്ല. ഒന്നുമില്ല. ഈ പലഭൂയിഷ്ഠയായ കൃഷിയിടത്തിന്റെ പേരെന്താ? ഒന്ന് പരിചയപ്പെടുത്തി താടാ. എന്താടാ? ഓ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പരിചയപ്പെട്ടോളാം. ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ സാറേ. ഇതാണല്ലേ നീ പറയാറുള്ള സാറാ? സച്ചി എപ്പോഴും പറയാറുണ്ട് സാറേ പറ്റി. ഞാൻ ജോസ്, സച്ചിയുടെ ക്ലോസ് ഫ്രണ്ടാ. മാരിഡ് അല്ലേ? അതെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ദുബായിലാ. മൈ ഗുഡ്നസ്, ദുബായിലോ? ദുബായിലോ? എവിടെ? ഈന്തപ്പരുടെ മോളില്. ദുബായില്? കുഴപ്പമില്ല, എല്ലാ ദിവസവും വിളിക്കൂ. വല്ലപ്പോഴും. ഇനി വിളിക്കുമ്പോ എന്റെ നമ്പർ കൊടുക്കണം. ഈശ്വര, അന്യ നാടല്ലേ, പരിചയപ്പെട്ടിരിക്കുന്ന നല്ലതാ. ഇനി അഥവാ പുള്ളി വിളിക്കാൻ വിട്ടുപോയാൽ ആ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും ഒന്ന് SMS ചെയ്തേക്ക്. ദാ നമ്പർ ഡയറി ചെയ്തിട്ടുണ്ട്. ജോ എന്ന് സേവ് ചെയ്താ മതി. അടുപ്പമുള്ളവർ എന്നെ അങ്ങനെ വിളിക്കുക. അപ്പോ കാണാം. നമ്പറും മേടിച്ചുല്ലേ? കൊടുക്കുകയും ചെയ്തു. ദൈവത്തെ ഓർത്ത് നീ ഇവിടെ നിന്ന് പോവോ? ഓക്കെ. സാറാ ഞാൻ പോണേ. ദൈവമേ, ജോസിന്റെ വണ്ടിയല്ലേ ഇത്? ഭഗവാനെ, കൃഷി തുടങ്ങിയോ? ചുമ്മാ ഞാനൊന്ന് നോക്കട്ടെന്നേ. ഇന്ന് കാണാൻ ഒടുക്കത്തെ ഗ്ലാമറ കേട്ടോ. ശരിക്കും ഈ സാരി കലക്കില്ലോ, ഇതെവിടുന്നത്? ഭയങ്കര സാരി. ഈ കമ്മല് കണ്ടോ, കലക്കില്ലേ? ഇവിടെ പോയി മേടിക്കുന്നു, ഒന്ന് നോക്കട്ടെ. നീ വരാൻ ലേറ്റ് ആയപ്പോഴേ ഞങ്ങൾ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ്. ജോസഫ് വന്നടാ. ഇപ്പടാ ജസ്റ്റ് 2 മണിക്കൂർ. കറക്റ്റ്. ജീവൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, വന്നോളൂ. ഓ, വരൂ വരൂ. പിന്നെ എന്താ ഈ വഴിക്കൊക്കെ? ഓ, വീട്ടിരുന്ന് മടുത്തറ. ഓ, എത്ര നേരമാന്ന് വെച്ചാ അമ്മച്ചീൻ TV. ഞാൻ വെറുതെ വണ്ടിയെടുത്തും കറങ്ങി. എന്താ ഇന്നത്തെ പരിപാടി? ഒരു പരിപാടി ഇല്ല. എന്താ നിന്റെ പരിപാടി? ആ, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. എന്തായാലും ഇന്നത്തെ ഉച്ചത്തെ ഊണ് പുറത്തുന്ന. ഓഹോ, ശ്യാമ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. എന്നാ ഇറങ്ങണം. നമുക്ക് ചെറിയൊരു ഡ്രൈവും നമ്മുടെ സഫയർ ഹോട്ടലിൽ നൂണും, വേണമെങ്കിൽ ഒരു മാറ്റിനി. കൂട്ടത്തിൽ നമ്മുടെ ദുബായിലെ ചങ്ങാന വീട്ടിൽ നിന്ന് കാരണം കുറച്ച് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. ഒരു ഹാഫ് ഡേ ലീവ് എടുത്താലോ? എടുക്കണം.
നീ ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തിട്ട് വരാം. ഗണ്ണും ഗണ്ണും തമ്മിൽ തമ്മിൽ ഗതകൾ കൈമാറി അലമ്പാക്കുന്നേ. ജോസേ, നമുക്ക് പോണ്ടേ? പിന്നെ ഞങ്ങൾ ഇറങ്ങണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചോ. ഓക്കേ സർ. എന്റെ മൊബൈലിലേക്ക്. എന്നാലും ഒരാവശ്യമില്ലാതെ സച്ചി സാർ ലീവ് എടുക്കണത് ഞാൻ ആദ്യമായിട്ടാണ്. അവരത്രയ്ക്ക് ഫ്രണ്ട്സ് അല്ലേ? ഓഹോ, ആര് പറഞ്ഞു? ജോ ആരി ജോസേട്ടൻ. കുട്ടി, കുട്ടി, ഈ ദുബായിൽ വർക്ക് ചെയ്യുന്ന അലക്സിന്റെ ഫ്ലാറ്റ് എന്നറിയോ? ഇത് തന്നെ. ഓക്കെ, എന്താ കുട്ടിയുടെ പേര്? സീനത്ത്. ഓ, നൈസ് നെയിം. നീ എന്താടാ തള്ളയെ വിളിച്ചത് കുട്ടിന്നോ? യെസ്, കുട്ടി. എടാ, കേട്ടപ്പോ ആ കുട്ടിയുടെ സന്തോഷം നീ കണ്ടില്ലേ? അതാണ് ലേഡീസ് സൈക്കോളജി. എല്ലാ സ്ത്രീകളും എനിക്ക് കുട്ടികളാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന പാവം കുട്ടികൾ. ഞാൻ ജോസ്, അലക്സ് പറഞ്ഞിട്ട് വരിക. അലക്സ് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു വന്നിട്ട് കുറച്ച് ദിവസമായി, ഓരോരോ തിരക്കിപ്പെട്ടുപോയി. സോറി, അതും കൂടെ. സോറി ഒന്നും പറയണ്ട, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് കളക്ട് ചെയ്തേ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ഞങ്ങൾ ഗൾഫുകാർക്ക് സ്ഥിരം പതിവുള്ളതാ. ഒരു മിനിറ്റ് ശ്യാമയ. ഓ, ഒരു മിനിറ്റ്. പിന്നെ അലക്സ് ഒരു ഡോക്യുമെന്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ശ്യാമേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു. വൈകുന്നേരം ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ ജോസ് വന്നത്. ഇപ്പൊ ഞങ്ങൾ അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ, അവനെന്തോ സാധനങ്ങൾ കൊടുക്കാറുണ്ടെന്ന്. അതെ, ഇന്ന് ഇന്ന് മോളെ വിളിച്ചോണ്ട് നീ അമ്പലത്തിൽ പോവോ, ഞാൻ വരാൻ വൈകും, അതുകൊണ്ടാ. പ്ലീസ്. അപ്പൊ അലക്സ് വിളിക്കുമ്പോ പറയാ സാധനങ്ങളെല്ലാം കിട്ടിപ്പോ. സോറി, എല്ലാ ശനിയാഴ്ചയും വൈഫുമായിട്ട് ഒരു അമ്പലത്തിൽ പോക്ക് പതിവുള്ളതാ, ഇന്നത് മുടങ്ങി. അയ്യോ, പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതെന്റെ അടുത്ത സുഹൃത്ത് സച്ചിദാനന്ദ്, ഇവിടുത്തെ കൃഷി ഓഫീസറാ. നമുക്കിറങ്ങിയാലോ? അയ്യോ, ഞാൻ കുടിക്കാനൊന്നും എടുത്തില്ല. ഏയ്, ഒന്നും വേണ്ട, താങ്ക്സ്. ശരി. ശരി. ദൈവമേ, താഴേക്കുള്ള ഞങ്ങളുടെ യാത്രക്കിടയിൽ ലിഫ്റ്റിൽ നല്ല കിളികൾ ഉണ്ടാവണമേ. പറ്റിയാൽ പാതി വഴിയിൽ വെച്ച് ലിഫ്റ്റിന്റെ കരണ്ട് പോയാൽ അതിലേറെ സന്തോഷം. എന്റെ ദൈവമേ, ദൈവം കാത്തു. വാ, പാതി വഴിയിൽ വെച്ച് ലിഫ്റ്റിന്റെ കരണ്ട് പോണം. എടാ, ഇന്ന് നമ്മളാ പോയ വീടില്ല, അവർക്ക് മക്കളൊന്നുമില്ല, അവിടെ ആരും കണ്ടില്ലല്ലോ. ഉണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, പക്ഷേ അവരൊക്കെ കോഴിക്കോട്ട. അപ്പോ നമ്മളിപ്പോ കണ്ടത്? എടാ, അത് ഭാര്യയെ പോലെ. എന്ന് വെച്ചാ? എടാ, എന്ന് വെച്ചാ ഒരു ചിന്ന വീട് സെറ്റപ്പ്. അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഈ സംഭവം അറിയാമോ? എന്റെ സച്ചി, നീ ലോകത്തൊന്നും അല്ലേ, നിന്റെ ഒരു കാര്യം. എടാ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? വൃത്തികെട്ടവൻ. ഇവനാണോ നിന്റെ കൂട്ടുകാരൻ? എനിക്കതൊരു വൃത്തികേടായിട്ട് തോന്നുന്നേയില്ല. എടാ, മിടുക്കനാ, കാശും ആരോഗ്യം ഉള്ളപ്പോഴൊക്കെ ഇതൊക്കെ നടക്കൂ. എന്തായാലും ഒരു ചതിയല്ലടാ, ഒരു തരം വിശ്വാസം. എടാ സച്ചി, അലക്സ് ഞാൻ കുറ്റം പറയില്ല. ഇപ്പോ എന്താ കാര്യം പറഞ്ഞ? ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. അവളുടെ ജോലി സ്ഥലത്തെ പ്രശ്നം, കൂടെ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, മക്കൾ നന്നായിട്ട് പഠിക്കാത്തതിന്റെ പ്രശ്നം, കൂട്ടുകാരുടെ മക്കൾ നന്നായി പഠിക്കുന്നതിന്റെ പ്രശ്നം, എങ്ങാനും ഫോൺ ചെയ്താലോ അതിലൂടെ പ്രശ്നം. ഇനി പ്രശ്നങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിലോ തലവേദന, നടുവേദന, അയ്യോ തീർന്നു. എടാ, നമുക്കൊരു ഔട്ട്ലെറ്റ് വേണ്ടേ, ഒന്ന് റിലാക്സ് ചെയ്യാൻ. എടാ, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും മറുവശത്ത് അതിനൊരു പരിഹാരവുമായിട്ട് ശ്യാമയുണ്ട്. ചിലപ്പോ ആന മണ്ടത്തരായിരിക്കും അവള് പറയണത്, എങ്കിലും അതൊരു ആശ്വാസമാണ്. 8 വർഷമായിട്ടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ എനിക്ക് അവളോടുള്ള ഇഷ്ടം കൂടിയിട്ടുള്ളൂ. നീ ഹോംലി ഫുഡ് കഴിച്ച് ഇങ്ങനെ ജീവിച്ചു, ഇടയ്ക്ക് ആ ടേസ്റ്റ് ഒന്ന് മാറ്റിപ്പിടിക്കണം, അല്ലെങ്കിലേ
നാക്കിന് പോരടിക്കും, മടുക്കും, പിന്നെ രുചി തിരിച്ചറിയണമെങ്കിലേ വലിയ പാടാണ്. നമുക്ക് ഈ ഹോംലി ഫുഡൊക്കെ മതിയേ, എങ്ങാനും പരീക്ഷണം പളിയാലേ ഫുഡ് പോയിസൺ അടിക്കും. അതേ ടേസ്റ്റ് മാറ്റണമെങ്കിൽ പറഞ്ഞാ മതി, നമ്മൾക്ക് സ്വന്തമായി കാറ്ററിംഗ് യൂണിറ്റ് തന്നെ ഉണ്ടടേ. പോടാ 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 പോടാ. നാളെ 6 മണിക്ക് മുമ്പേ പിള്ളേര് ട്യൂഷന് വരും. നാളെ ഞായറാഴ്ചയല്ലേ, വെറുതെ പരീക്ഷക്കാല 4 മണിക്കെങ്കിലും എഴുന്നേക്കണം. പരീക്ഷയുടെ അമ്മ കിടന്നുറങ്ങാൻ നോക്ക. പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് നേരെ ഇടണം. ഇനി പ്രശ്നങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിലോ? തലവേദന, നടുവേദന, അയ്യോ തീർന്നു. നീ അടുത്ത ആരാ പറയാൻ പോന്നേ? ഞാൻ പറയാം. 4 3 6 -179 = 257. വെരി ഗുഡ്. 257. ലേഡി, നിന്റെ വെല്ലച്ചൻ വരുന്നുണ്ട്. വെല്ലച്ചൻ മോളെ കുഞ്ചി, സച്ച എവിടെ? സച്ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയവൻ? പുറത്തേക്ക് പോയതാ. എന്താ അച്ചുവേട്ടാ കാര്യം? ഈ കുറുപ്പിയേട്ടന്റെ ഒരു കാര്യത്തിന് വന്നതാ. നമുക്ക് അവനെ പിന്നെ കാണാം. മോളെ കുഞ്ചി, വെല്ലച്ചം പോട്ടെ, പിന്നെ വരാം കേട്ടോ. പോട്ടടി വാ. അല്ലച്ചൻ പോയില്ലേ, ഇനി പഠിക്കാം. എന്തൊക്കെയുണ്ട് കുറുപ്പേ? കുറച്ച് കടമുണ്ട്, വീട്ടാവോ? തന്നോട് ഒന്നും പറഞ്ഞില്ലോ അച്ചു. അയ്യോ മാപ്പാക്കണേ, ശിവ ശിവ. എന്താന്നറിയില്ല കുറുപ്പിട്ട്, ഇയാളെ കണ്ട ചൊറിഞ്ഞു വരും പാവം. പോകുന്ന വഴിക്കൊരു ഒഴിച്ചില് വേണ്ടി വരും. ഓ വേണ്ടി വരും. എന്നാ വേഗം സ്ഥലം വിടാം. ശരി, ഞാൻ പോയി ബൈക്ക് എടുക്കട്ടെ. ഓക്കെ. നിന്റെ ഓഫീസിലെ എന്റെ മുത്ത് സാറാ ജോർജ്. വെറുതെ നിന്ന് പുളു പഠിക്കട്ടെ. നിനക്ക് ലീവ് കൊടുക്കാൻ പറ്റുമോ? ജോസെ, നിന്റെ ചുറ്റിക്കളിയൊന്നും അവളോട് നടക്കില്ലേ? അവൾ എന്റെ സ്റ്റാഫ്. ആ അന്തസ് അവള് കാണിച്ചിരിക്കും. ലീവ് ചോദിച്ചാ നീ കൊടുക്കും? ചോദിച്ചാ ഞാൻ കൊടുക്കും. ചോദിക്കും? ചോദിക്കില്ല. ചോദിക്കും. കാണാം. എന്താ സാറാ? ഒരു ഹാഫ് ഡേ ലീവ് വേണമായിരുന്നു സാർ. ആ, അതിനെന്താ, തരാലോ. എന്തിനാ? മോന്റെ സ്കൂളിലൊരു പരിപാടി.
ചെന്നില്ലെങ്കിൽ അവൻ പിണങ്ങും. അത് ശരിയാ, പരിപാടിക്ക് എന്നില്ലെങ്കിൽ അവൻ പിണങ്ങും. അത് ശരിയാ, പിണങ്ങും പിണങ്ങും പിണങ്ങും. എടുത്തോളൂ, പോയിക്കോളൂ. ഞാൻ കരുതി സാർ ദേഷ്യപ്പെടുവായിരിക്കും. എന്തിന്, നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ, പരിപാടി നടക്കട്ടെ, പോയിക്കോളൂ പോയിക്കോളൂ. താങ്ക് യു സാർ. ഓ ഓ സാറാ, എന്താ സാർ? ആ കുട്ടിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. പറയാം. ജോസേ, ഇവിടുന്ന് ഇറങ്ങി അവിടെ എത്തി ഒന്ന് വിളിക്കണേ. സച്ചി സാറേ, എന്താണ് മാറിന്നൊരടക്കം പറഞ്ഞില്ല? ആരോടാ? ഭാര്യയോട്. എന്തേ ഭാര്യനോട് എന്തിനാ ഇത്ര രഹസ്യം? ചോദിച്ചു. ഇതിപ്പോ എന്താ കുഴപ്പം? ഞാനൊന്നും എന്റെ ഭാര്യനോട് ചോദിക്കണല്ലേ. ഹലോ, എത്തിയ? എന്തായി? ഹലോ, ആരാണ്? ഞാനടാ സച്ചി, ഞാൻ മീറ്റിംഗിലാണ്. നിങ്ങൾ പിന്നെ വിളിക്കൂ. എടാ പുല്ലേ, ഹലോ, എന്താ ഇത്ര ആലോചന? നാളെ വല്ല ടെസ്റ്റ് പേപ്പറോ ഇന്റർവ്യൂ മറ്റോ ഉണ്ടോ? എന്നാലോ ജോസിനെ സമ്മതിക്കണം, സാധിച്ചെടുത്തു കളഞ്ഞില്ലേ. എന്ത് സമ്പാദിച്ചെടുത്തു കളഞ്ഞില്ലേ എന്ന് പറയാ? അഞ്ചെട്ട് വർഷം ദുബായി പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വലിയ നിലയിലെത്തിയില്ലേ, അതിനവനെ സമ്മതിക്കണ്ടേ? അല്ല സച്ചേട്ടന്, ഇപ്പൊ ഈ ജോസിന്റെ വിചാരമല്ലാതെ മറ്റൊന്നുമില്ലേ? ചില മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അയ്യോ, 100 ആയുസ് ജോസ. എന്റെ അമ്മേ, കഴിഞ്ഞ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ചോറിന് എന്താ കറി വേണ്ടേ? എന്ത് പിണ്ണാക്ക് വേണമെങ്കിലും ഉണ്ടായിക്കോ. ഈ ജോലിക്ക് എന്തിനാ അമ്മ ചെയ്യുന്നത്? ജോലിക്കാരില്ലേ? കൊണ്ടുപോനെ, പക്ഷെ തൽക്കാലം നിർത്താൻ പറ്റില്ല. അവനില്ലേ? എന്താ ഉറക്കത്തിലാ? നീട്ടിട്ടില്ലേ? ഇന്നലെ താമസിച്ചാ വന്നത്. പിന്നെ ഞാനെപ്പോഴെങ്കിലും പോന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറ, ഇഷ്ടപ്പെട്ട? അത് പറയാനൊരു മടി. അതെ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വിളിക്കാം. ഒരാള് വന്നിട്ടുണ്ട് സാറേ. വീട്ടില് അത് നിങ്ങളുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാ സച്ചി. എന്തടാ ഈ കൊച്ചുവളപ്പ കാലത്ത്? അതെ, നിങ്ങൾ അവളെ ഓഫീസിൽ നിന്ന് ഇറങ്ങി, ഓട്ടോയിൽ കയറി നേരെ വന്നു, നീ കാറിലെത്തി അവളെ പൊക്കി. അവിടെ നിന്ന് രണ്ടുപേരും കൂടി പോയിട്ട് റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിച്ചു, അവിടെ നിന്ന് ഹോട്ടൽ റൂമിലെത്തി. അതുവരെ ഇന്നലെ പറഞ്ഞു നിർത്തി. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫും കൂടി ഒന്ന് പറയടാ. എടാ, നിന്റെ ഈ കഥകളൊക്കെ കേട്ടപ്പോ എന്റെ മനസ്സിൽ വരുന്നൊരു വിഷ്വൽ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ തൂവാനത്തുമ്പികൾ സിനിമയിലെ ജയകൃഷ്ണനും ക്ലാരയും, പിന്നെ ഒരു ചെറിയ മഴയും. അപ്പൊ തോന്നുന്നൊരു ഇതുണ്ടല്ലോ. ശരിയാ, പക്ഷെ ആ ഒരു ഇത് ഇതിലില്ല. എടാ, ജയകൃഷ്ണയും ക്ലാരയൊക്കെ സൃഷ്ടിച്ചത് പത്മരാജനാ, ലെജൻഡ്. ഞാൻ ജോസ്,
എന്നറിയച്ചേ, എനിക്ക് ഇതിലൊക്കെ ഇത്രേ ഫീൽ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ഫീൽ വേണം. നീ ഒരു കാര്യം ചെയ്, നീ തന്നെ അങ്ങ് കൊണ്ടുപോകുന്നതാണ് നിന്റെ പ്രശ്നം. അതല്ലടാ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞ അതിശരി, ആരെങ്കിലും ഒക്കെ അറിയുന്നതാണ് നിന്റെ പ്രശ്നം. കൂടെ ജോലി ചെയ്യാത്ത ആരും അറിയാത്ത നമ്മക്ക് ശരിയാക്കാം. എടാ, ഞാൻ അതൊന്നും ഉദ്ദേശമല്ല പറഞ്ഞത്. നിന്റെ ഈ കഥകളൊക്കെ കേട്ടപ്പോ ഒരു കൗതുകം, ആർക്കും തോന്നാവുന്ന ഒരു കൗതുകം മാത്രമേ ഉള്ളൂ. ഇറങ്ങടാ, ഇറങ്ങാൻ കയ്യും കാലും എത്തണ്ട. എടാ, ഇവിടെ എന്തോരം ജൈവവളം ഇരിപ്പുണ്ട്. അത് കുറച്ചെടുത്ത് ഈ മൂട്ടിലേക്ക് ഇത്തിരി ഇട്ട് കൊടുത്തുകൂടെ, വളരട്ടെ. ഞാൻ നല്ലോണം വളർന്നുകൊണ്ടിരുന്ന ഇടയ്ക്ക് വെച്ചൊരു മണ്ടരി വന്നല്ലേ. മോർണിംഗ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് വിനോദേ. കടുപ്പത്തിൽ ഒരു ചായ. സാറയ്ക്ക് ചായ വേണോ? വേണ്ട സർ. വേണ്ടെന്ന്? കടി വല്ലതും. കടി എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അയ്യോ, വെള്ളടി സെറ്റപ്പ് ആയിരുന്നെങ്കിൽ അച്ചുവേട്ടനെ കൂടി വിളിക്കാനും. അറിഞ്ഞ പിന്നെ ഇനി അത് മതി. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. നീ ആദ്യം ഇതങ്ങോട്ടടി. ഇതൊരു രഹസ്യ മീറ്റിംഗാ, ഒരു സുഖമുള്ള രഹസ്യം പറയാനുള്ള മീറ്റിംഗ്. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. എന്തടാ ഇത്ര സുഖമുള്ള രഹസ്യം? എടാ സച്ചി, കുറെ കാലം കഴിഞ്ഞ് പല്ലും പോയി മുടിയും നരച്ച് ഇതുപോലെ ഇവിടെ വന്നിരിക്കുമ്പോ ഓർത്തു ചിരിക്കാൻ ഒരു കഥ വേണം നമുക്ക്. നല്ല ത്രില്ലുള്ള കഥ, ചെറുപ്പം തിരിച്ചു കൊണ്ടുതരുന്ന കഥ. നിനക്കാണോടാ കഥയ്ക്ക് ക്ഷാമം? എനിക്ക് ക്ഷാമമൊന്നുമില്ല, പക്ഷെ നമുക്ക് വേണം. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കഥ. നമുക്ക് പറയാനുള്ള കഥ ഒരാൾ എഴുതി കഴിഞ്ഞു മോനെ. ആര്? ക്ലാര. തൂവാനത്തുമ്പികളിലെ ക്ലാര നിനക്ക് ഇഷ്ടല്ലേ? അതുപോലൊരു ക്ലാര. നീ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞേ. അവിടെ വെച്ച് മുട്ടിയതാ. അയ്യോ, അങ്ങനെയൊന്നും ആയിട്ടില്ല, പക്ഷേ ഇപ്പൊ നാട്ടിലുണ്ട്. വിളിക്കണാ? അല്ല, എവിടാ മുത്തേ? ഞാൻ എന്റെ നാട്ടില്. നിന്നെ പോലെ തന്നെ ഭംഗിയുള്ളൊരു സ്ഥലത്ത് കുറച്ച് കള്ളും കഥകളൊക്കെ ആയിട്ടിരിക്കുക. ഇത്തിരി എരിവും പുളിയുള്ള കഥകളാണ്. കഥ എഴുതാൻ പോണത് നീയല്ലേ? പോരാ, ഞാൻ ഇവിടെ ഒരാൾ കൊടുക്കാം. കള്ളടിച്ചിട്ട് പെണ്ണിനോട് ആരോടൊഴിച്ച്? അവനെ ഭയങ്കര നാണവാ. ഹലോ ഹലോ, നാണോ? ഞാനിതിനെ നാണിക്കുന്നത്, എന്റെ കല്യാണം കഴിഞ്ഞതാ, എനിക്കൊരു മോളും ഉണ്ട്.
പേര് പേര് പറയരുത്. അച്ചു അച്യുതാനന്ദൻ. നിന്റെ കൂടെ വരും 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 വരില്ല വരില്ല ഉറപ്പായിട്ടും വരും. പിന്നെ നീ വരുമ്പോ കുറച്ച് മഴയും കൂടെ കൊണ്ടുവരണം. ഓക്കെ, പിന്നെ ഞാനൊന്ന് പറഞ്ഞ കാര്യമില്ലേ? ആ അത് അപ്പൊ ഉറപ്പായിട്ടും ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കും. ഓക്കെ. ഹലോ, നീ അങ്ങ് തനിയെ പോയാ മതി, ഞാനൊന്നുമില്ല. ഏയ്, നീയും വരണം. എടാ, ഞാനും നീ മാത്രം, ഒരു ഈച്ച പോലും അറിയത്തില്ല. ജോസേ, ഇതൊക്കെ എനിക്ക്, ഇതൊക്കെ ഒരു രസമല്ലേ, ഒരു ത്രില്ല്. ഇങ്ങനെയൊക്കെ എന്തേലും വേണ്ട ജീവിതത്തിൽ. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യാ, എന്റെ കൂടെ ഇടും ഒരു കൂട്ടിന്, അത്രയും വിചാരിച്ചത്. വീട്ടില് ഞാൻ എന്ത് പറയാം? എടാ, വല്ല മീറ്റിങ്ങോ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ മതി. ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഒരു ബാച്ചിലേഴ്സ് ടൂർ, നീ അങ്ങനെ അങ്ങ് വിചാരിച്ചാ മതി. സച്ചേട്ടൻ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ നമ്മുടെ ജോസുമായിട്ട് അക്കഡേറ്റിന്റെ മുകളിലൊരു, ഓ സോറി സോറി. കഴിച്ചോ? രണ്ടെണ്ണം ചെറുത്. അതല്ല, ഭക്ഷണം കഴിച്ചോന്നാ ചോദിച്ചത്. ഒന്നും കഴിച്ചിട്ടില്ല, വശത്തിട്ട് കുടൽ കരഞ്ഞിട്ട് വയ്യ. ഞാൻ മോളെ വിളിക്കാം, നമുക്ക് ഒരുമിച്ചിരിക്കാം. മോളെ ഉണർത്തണ്ട, അവൾ ഉറങ്ങില്ലേ. ഓ, ഞാൻ ചോറ് വിളമ്പ. കുഞ്ചി, അത്തൊന്നുടക്കാം. ക്ലാര, ഹലോ. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. അപ്പോൾ നാളെ 11 മണിക്കുള്ള ട്രെയിനിൽ അവളെത്തുന്നു. എടാ ജോസേ, ഞാൻ ചുമ്മാ ഇന്നലത്തെ ഒരു മൂടിന് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞത്. നീ ഒന്ന് കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തു. നാളെ 11 മണിക്കുള്ളത്തും റൂമും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എടാ, ഞാനില്ല, എന്നെ വിട്ടേക്ക് പ്ലീസ്. നീ നീ പോയിക്കോ. ചുമ്മാ കളിക്കല്ല സജ്ജി, നാളെ രാവിലെ 8 മണിക്ക് വണ്ടി കാട്ടി എടുത്തു. 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും എടുത്ത് ഇറങ്ങിക്കോ. അപ്പൊ ശരി. ജോസേ, ഞാൻ പറയുന്ന കേട്ടു. ഹലോ ഹലോ, സച്ചേട്ടു, ഈ ലോകത്തൊന്നും അല്ലേ? അതെ, 2 ദിവസം നീയും മോളും കൂടി ഇവിടെ തനിച്ചിരിക്കാന്ന് വെച്ചാ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി തറവാട്ടിലേക്ക് പോയിക്കോ. എന്തിന്? കുറുമ്പ വരും. രാവിലെ ഞാൻ പറഞ്ഞോളാം, അമ്മയുടെ പരാതി കേൾക്കുന്നതിനേക്കാളും നല്ലത് കുറുമ്പയുടെ പരദൂഷണമാ. അത് ശരിയാ. കോൺഫറൻസ് എവിടെ വെച്ചാ? കോൺഫറൻസ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാ. 2 ഷർട്ടും 1 പാന്റും പിന്നെ റൂമിൽ ഇടാനുള്ള ഡ്രസ്സും, അതുപോലെ. അത് മതി, അത് മതി. റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെയാ പോകുന്നത്? അത്
ടൗൺ വരെ ജോസ് ഉണ്ട്, അവന്റെ ഒപ്പം പോവാം. മതി, എന്തറിയില്ല, വല്ലാത്ത തലവേദന. വാ, നമുക്ക് കിടക്കാം. സച്ചേട്ടൻ കിടന്നു, ഞാനിതൊക്കെ തീർക്കട്ടെ, രാവിലെ ഇതൊന്നും നടക്കില്ല. രണ്ടു ദിവസം മാറി നിൽക്കുന്ന കാര്യം പറഞ്ഞ അപ്പൊ തുടങ്ങും ഒരാൾക്ക് ടെൻഷൻ. ഇങ്ങനെ ഒരാള് അച്ഛൻ രണ്ടു ദിവസത്തിൽ വരും കേട്ടോ. രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആഹാ, അച്ഛനെ മോളും കിന്നാരം പറഞ്ഞോണ്ടിരിക്കാ. 9 മണിക്കാ സച്ചേട്ട ട്രെയിൻ. മണി ഇപ്പൊ 7:30 ആയി. ഓഹോ, കുഞ്ചു പോയി കുളിക്ക. റെഡിയാവോ? സച്ചേട്ടാ, മീറ്റിംഗിന് ഇതിട്ടാ മതി, കൊറേ ആളുകള് വരുന്നതല്ലേ, സ്റ്റൈല് കുറയ്ക്കണ്ട. കുളിക്കാനുള്ള എണ്ണയും വെച്ചിട്ടുണ്ട്, വെള്ളം മാറി കുളിക്കല്ലേ, പനി പിടിക്കണ്ട. രണ്ടു ദിവസത്തെ കാര്യമില്ലുള്ളൂ സച്ചേട്ട, പ്രമോഷനൊക്കെ അടുത്ത് വരുന്ന സമയാ, ഒരു മെമോ വാങ്ങിച്ച് അതില്ലാതാക്കണോ. നല്ല കുട്ടിയായിട്ട് പോയി റെഡി ആയിക്കേ, ഞാൻ ചായ എടുത്ത് വെക്കാം. ചേച്ചി, ചമ്മന്തിങ്ങള് തേങ്ങ ഇരണ്ടിയില്ലേ? ഓ, രണ്ടും കൂടെ എങ്ങനെയാ മോളെ? എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യ്, തേങ്ങ ഇരണ്ട്, ഞാനിത് നോക്കിക്കോളാം. ചേച്ചി, ഞാനേ കുഞ്ചിയെ കുളിക്കാൻ വിട്ടിട്ടുണ്ട്, അവളെ ഒന്ന് റെഡിയാക്കണം, ഞാൻ സച്ചേട്ടനെ ഒന്ന് യാത്ര ആക്കട്ടെ. ഹോൺ അടിക്കുന്ന കേട്ടില്ലേ സച്ചേട്ട? ഓ, ജോസ് വന്നോ? ദാ പെട്ടി. ഓ, മറന്നു. ഇങ്ങോട്ട് വന്നു. ഇവന്റെ ഒരു കാര്യം, ഭാര്യയും ഭർത്താവ് ഇതുവരെ യാത്ര പറഞ്ഞ് കഴിഞ്ഞില്ലേ? ഓ, കഴിഞ്ഞു കഴിഞ്ഞു. എന്നാ വാടാ, ഒരു ലിഫ്റ്റ് തരാന്ന് വെച്ചപ്പോ നമുക്ക് പണിയായോ? നിന്നെ സ്റ്റേഷനിൽ വിട്ടിട്ടേ എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. അയ്യോ, സച്ചേട്ടൻ കഴിച്ചില്ല? അതൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കഴിച്ചോളാം. ഒന്നു വാടേ. അച്ഛനെനിക്ക് ഉമ്മാരാതെ പോവ. സച്ചേട്ടൻ വേഗം പോയിക്കേ. അരെ ജൽദി ആവോ മേരാ ദോസ്ത്, വാടാ ഇങ്ങോട്ട്. എന്തോന്നിട ഇത്, കൊറേ നേരായി. നിനക്കിതൊന്നും മനസ്സിലാവില്ല, നീ വണ്ടി എടുക്ക. ഓ
അതെ, നമുക്ക് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. എനിക്കെന്തോ വല്ലാത്തൊരു തേങ്ങാക്കൊല. നീ ഒന്ന് പോയേ, 11 വണ്ടിക്ക് അവളിങ് വരും. ഇന്നലെ രാത്രി റൂമെല്ലാം ബുക്ക് ചെയ്ത് വേണ്ടായിരുന്നു. എന്ത് റൂമാ? അതല്ല, ഇതൊന്നും അങ്ങോട്ട് വേണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ തോന്നും, കൊറച്ചു കഴിയുമ്പോ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ അവള് ശരിയാക്കും. എന്തോ അതെ, നീ ഒരു കാര്യം ചെയ്യ്, ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തേക്ക്, കാരണം എന്റെ ബാറ്ററി ലോയാ, ചിലപ്പോ ഓഫായി പോയാലോ. ഇന്നലെ രാത്രി ഒരുത്തിയായിട്ട് ഫുൾ കത്തിയായിരുന്നു, ചാർജ് ചെയ്യാൻ വിട്ടുപോയി. അതെ, ഞാൻ എന്തു പറഞ്ഞാ സേവ് ചെയ്യണ്ട്? സാധാരണ എന്തു പറഞ്ഞാ സേവ് ചെയ്യാറ്? സാധാരണ അത് പിന്നെ. നീ ഒരു കാര്യം ചെയ്യ്, ക്ലാര എന്നങ്ങോട്ട് സേവ് ചെയ്ത്. ഹലോ, ഹായ്, ഞാൻ ജോഡ. ജോഡ? ഞാൻ ഓ അതെ, ഇങ്ങ എത്തിയോ? എത്തി എത്തി. ജോ എവിടെയാ? ഞങ്ങൾ ഈ കാർ പാർക്കിംഗ് ഏരിയയിലുണ്ട്, വെള്ള സ്വിഫ്റ്റ്. ഓക്കേ, വെയിറ്റിംഗ് ഡാ. നീ നമ്പർ സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉജ്ജ്വല വയനെ. ഇതിനാണ് ദീർഘവീക്ഷണം, ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ആള്. ഹലോ, നമസ്കാരം. നമ്മുടെ സ്ഥലത്തെത്തി, ഇറങ്ങിക്കോ. ഇറങ്ങടാ. ഏയ് നീ വാ. എടാ ഇറങ്ങടാ. ചിപ്പുടാ നീ വാ. എടാ നിങ്ങൾ റൂമിലെത്തി ഒന്ന് സെറ്റാവ്. മൂന്ന് പേരുടെ ഒരുമിച്ച് അവർക്ക് ഡൗട്ട് അടിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഗസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്തിക്കോളാം. അല്ല, അത് മാത്രല്ല, എനിക്കൊരു മൂഡ് വേണം, രണ്ടെണ്ണം അടിക്കണം. നീ ചെല്ല്, ഞാനല്ലേ പറയുന്നത്. ഒരു കുഴപ്പമില്ല, റൂം നമ്പർ 308. മാഡം, ബാഗ് എവിടെ വെക്കണം? ദാ അവിടെ വെച്ചേക്കും. ഓക്കെ. എനിത്തിങ് എൽസ് സർ? കുടിക്കാത്തിരി ചൂടുവെള്ളം കിട്ടും. ഓക്കെ സർ. ഈശ്വര, എന്ത് പറ്റി? ഇവന്റെ ഒരു കാര്യം വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരായെന്നറിയാമോ? ജോസിനെ കാണുന്നില്ല. ജോ വന്നോളൂ, അതുവരെ ഞാൻ കമ്പനി എന്നാ പോരെ. ജോ പതുക്കെ വരുള്ളൂ, എന്നോട് പറഞ്ഞിട്ടുണ്ട് പേടിയും നാണൊക്കെ ഒന്ന് മാറ്റാ. പേടി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പ്രായമുള്ള ആളാണ്. ബട്ട് യു ആർ സ്മാർട്ട് ആൻഡ് ഹാൻഡ്സ്. താങ്ക് യു. ദേ ബെല്ലടിക്കണോ? ആരാന്നൊന്നും നോക്കൂ പ്ലീസ്. മാഡം പോട്ട് വാട്ടർ. താങ്ക് യു. എനിത്തിങ് എൽസ് മാം? Sure, but I'll call you. Thank you. Have a nice day. Yeah, thanks. ജോ പറഞ്ഞിരുന്നു ഭയങ്കര നാണക്കാരനാണ്. പോയോ? പക്ഷെ അത്ര പേടിത്തൊണ്ടെന്ന് അറിഞ്ഞില്ല. അങ്ങനെയൊന്നുമില്ല. ഫ്രഷ് ആയി വാ, കുളിച്ച് ഫ്രഷ് ആയി വരാം. ഞാൻ പിന്നെ ഫ്രഷ് ആയിക്കോളാം. ആദ്യം ഓക്കേ.
ആദ്യം ഫ്രഷ് ആയിക്കോളാം. കുളിച്ചോളൂ കുളിച്ചോളൂ. മാറ
എറണാകുളം വരെ എത്തിയപ്പോഴാ സെമിനാർ മുടങ്ങിയതറിഞ്ഞത്. പിന്നെ പിന്നെ അടുത്ത ബസ് പിടിച്ച് നേരെ ഇങ്ങ് പോന്നു. ഈ ബസ് യാത്ര വഴിയിലൊക്കെ എന്താ ബ്ലോക്ക്? ആ മൊബൈൽ ഇങ്ങ് തന്നെ. എന്തിനാ? ഒന്ന് വലിച്ചെറിയാനാ. എത്ര നേരായിട്ട് വിളിക്കാന്നറിയാ സച്ചേട്ടാ? സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ്. അത് പിന്നെ അതിന്റെ ചാർജ് തീർന്നതാ. അതിന് ഇന്നലെ രാത്രി ചാർജ് ചെയ്തതല്ലേ? ആണ്. എന്തോ കംപ്ലൈന്റ് ഉണ്ട്, നന്നാക്കാൻ കൊടുക്കണം. അവിടെ എത്തിയെന്നറിയാൻ എത്ര തവണ വിളിച്ചെന്നറിയോ സച്ചേട്ടാ? ആണോ? മനുഷ്യൻ ടെൻഷൻ അടിച്ചു. സെമിനാർ ക്യാൻസൽ ആയ കാര്യം അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത്. പിന്നെ എറണാകുളം വരെ എത്തിപ്പോയില്ല, അതുകൊണ്ടാ. ക്യാൻസൽ ആയ വിവരം ഇന്നലെ രാത്രി തന്നെ അറിയിച്ചുകൂടായിരുന്നു അവർക്ക്. അതെ, പക്ഷെ മന്ത്രിക്ക് എന്തോ ഒരു വയ്യായ്മ. എനിക്ക് തീരെ വയ്യ, ഒന്ന് കുളിക്കണം. ഇത്തിരി വെള്ളം ചൂടാക്കോ. അയ്യോ, മാറ്റില്ല മാറ്റില്ല സച്ചേട്ടാ, ചെമ്പക പോവാ, ഞാൻ കാണാറുള്ളതാ. ഈ ടി വി തുറന്നാ പിന്നെ അഭിഹിതല്ലാതെ വേറൊന്നുമില്ല. ഇതൊക്കെ ഓരോ വീട്ടിൽ സംഭവിക്കുന്ന സച്ചേട്ടാ, നമ്മളിതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. പാവം രേഖ, അവളുടെ ജീവിതം പോയി. ഇനി മുഴുവൻ കളിച്ചിലായിരിക്കും. ഞാൻ പോവാം. മന്ത്രി ജോസഫ് കുറ്റിക്കാടിനെതിരെ ലൈംഗിക ആരോപണവുമായി യുവതി രംഗത്ത്. 8 വർഷമായി മന്ത്രി തന്റെ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി. യുവതിയുടെ ഫോണിലേക്ക് മന്ത്രി പലവട്ടം വിളിച്ചതിന്റെയും താൻ മന്ത്രിയെ വിളിച്ചതിന്റെയും രേഖകൾ യുവതി ഹാജരാക്കി. ടെലിഫോൺ സംഭാഷണങ്ങൾ ശക്തമായ തെളിവെന്ന് നിയമ വിദഗ്ധർ. മഴ പെയ്തില്ലെങ്കിൽ കറണ്ട് കേട്ട്. മഴ പെയ്താ പിന്നെ കറണ്ടേ ഇല്ല. ഇന്നിനെയും കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല. വാ കിടക്കാം. വേഗം പോയി പല്ല് പോ.
മോളെ. ഓ, ദാ വരുന്നു. എന്താ കുറുമ്പേ? തിരുമാലിന്റെ തുണി ഇങ്ങിടാ. നമ്മുടെ രമേശന്റെ വീട് ഉറപ്പാണേ, അവിടം വരെ ചെന്നില്ലെങ്കിൽ മോശമാണ്. സച്ചിന് ചായ കൊടുത്തിട്ട് പോയേ, അപ്പോഴേക്കും ഞാൻ അടിച്ചു വരാം. കുഞ്ചി, നീ വേഗം പല്ലിച്ചിട്ട് കുളിക്കാൻ നോക്ക്. സച്ചേട്ടാ, ചായ ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇന്നലെ ഇട്ട ഡ്രസ് അലക്കാൻ ഇടട്ടെ? അതാ ബാസ്കറ്റിൽ ഇട്ടണ്ടി. Mr. and Mrs. സച്ചിദാനന്ദൻ എറണാകുളം വരെ എത്തിയപ്പോഴാണ് സെമിനാർ മുടങ്ങിയതറിഞ്ഞത്. പിന്നെ അടുത്ത ബസ് പിടിച്ച് നേരെ പോകുന്നു. ഈ ബസ് യാത്ര വഴിയിലൊക്കെ എന്താ ബ്ലോക്ക്. സെമിനാർ ക്യാൻസൽ ആയ കാര്യം അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത്. പിന്നെ എറണാകുളം വരെ എത്തിപ്പോയില്ല, അതുകൊണ്ടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ,
എന്ത് കഥയാ നിങ്ങൾക്ക് ഇനി പറയാനുള്ളത്? മധുരയ്ക്കും ഓർമ്മകളെ, മധുരിക്കുന്ന ഓർമ്മകൾ അയവർക്ക് കിടക്കണല്ലേ കള്ള. എന്നെ കാണാ നീ ടെൻഷനായി കാണുന്ന എനിക്കറിയാം. എടാ, അഞ്ചെട്ട് മാസം സി സി ഇല്ലാ തെണ്ടി മുടക്കിയത് ആളിയനല്ലേ, വെല്ലം പറയാൻ പറ്റും. അവന്റെ പേരിൽ സി സി അടയ്ക്കാനുള്ള പൈസ അയച്ചു കൊടുക്കരുതെന്ന് അമ്മച്ചി പ്രത്യേകം പറഞ്ഞതാ. ആ പോട്ടെ, പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്തു, പത്തമ്പരാന്റെ പോയി. എന്തായാലും നീ കൈതെളിഞ്ഞ് ലേനേഴ്സ് എടുത്തല്ലോ, ഞാൻ ഹാപ്പിയായി. ഉണ്ട് നിറയണ്ട, തൽക്കാലം കേട്ട് നിറയ. അതിനു മുമ്പ് പറഞ്ഞല്ലോടാ. എന്താടാ, എന്ത് പറ്റി, എന്താ ഉണ്ടായ? ഇനിയിപ്പോ എന്തിയോടാ? എനിക്കറിയില്ല, എല്ലാം പറയാനുള്ളൊരു സാവകാശം കിട്ടിയാ മതിയായിരുന്നു. പക്ഷെ എന്ത് പറയും, ഞാൻ എങ്ങനെയാണ് അവളെ ഫേസ് ചെയ്യുന്നത്, എങ്ങനെ അവളുടെ മുമ്പിൽ പോയി നിൽക്കും? എന്തൊക്കെയായാലും ഞാൻ പോയില്ലടാ, അതല്ലേ സത്യം. കുറച്ച് സമയത്തേക്കെങ്കിലും ഞാൻ അവളെ മോളെ മറന്നില്ലടാ. ഞാൻ കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയെന്നല്ലോ. ചേ, മണ്ടത്തിനും പറയല്ലേ, അത് കൂടുതൽ കുഴപ്പമാവും. നീ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് സമാധാനമായിട്ട് സംസാരിക്കുക, ഇപ്പൊ ഈ ഷോക്കിൽ വേണ്ട. എന്തായാലും ഒരു കാരണവശാലും നീ വീട് വിട്ട് നിൽക്കരുത്, വീട്ടിലുണ്ടാവണം. പിന്നെ ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിന് ലിസി വരും. അല്ല, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഫ്രീ ആവും, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം, നിന്നെ ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യാം. ഒന്ന് സമാധാനമായിട്ട് കേടാ. ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നോണ്ടല്ലേ. അമ്മ പറഞ്ഞു. എന്ത്, അച്ഛന് തിരക്കാണെന്ന്. അതൊക്കെ പോട്ടെ, മോളിന്ന് എങ്ങനെയാ സ്കൂളിൽ പോയത്? അമ്മ കൊണ്ടു വിട്ടു, ഇനി മുതൽ പോറ്റുമാമന്റെ ഓട്ടോ പോയാ മതി എന്ന് പറഞ്ഞു. അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. കുഞ്ചി, അത് ശരി, പഠിക്കാൻ വിട്ടിട്ട് ഇവിടെ ടി വി കണ്ടോണ്ടിരിക്ക. ശ്യാമേ, ശരി.
വരുത്തൂടെ. ഹലോ 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 ആരാ? നിങ്ങൾ ആരാന്ന് പറയണം. ഞാൻ ജോസിന്റെ ഒരു ഫ്രണ്ടാ, സച്ചിദാനന്ദൻ എന്ന് പറയും. മൊബൈലിൽ വിളിച്ചത് കിട്ടുന്നില്ല, അതുകൊണ്ടാ. ശരി ശരി ജോസേ, പോൺ ജോസേ. ഈ സമയത്ത് എനിക്കിങ്ങനെ ഒരു കോൾ, നോട്ട് പോസിബിൾ. ചിലപ്പോ റോങ് നമ്പർ ആയിരിക്കാം. നിങ്ങളുടെ പേര് ജോസ് തന്നെയല്ലേ? അതെയല്ലോ. അപ്പൊ റോങ് നമ്പർ അല്ല. സച്ചിദാനന്ദനോ, എന്തൊക്കെയുണ്ടോ വിശേഷം? എടാ, ഒക്കെ നമുക്ക് ശരിയാക്കാം. പിന്നെ താൻ പേടിക്കണ്ട കേട്ടോ. എടാ, ഞാൻ ഞാനോ ഞാൻ വൈഫ് വന്നതിന്റെ കുറച്ച് തിരക്കിലായി. അതല്ല ക്ലാര, വേണ്ട 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 വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം 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 വിളിച്ചോളാം. എന്റെ ഒരു സുഹൃത്താ. എന്തായാലും പേടിക്കണ്ടെന്ന് പറഞ്ഞത്? അതോ, അത് അവനൊരു വിസയുടെ കാര്യം ഞാൻ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നു. ആദ്യം നിങ്ങൾ നല്ലൊരു ജോലി ശരിയാക്കാൻ നോക്കൂ. നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ ഉണ്ടായിരുന്നു അല്ല? മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നാ അയാൾ പറഞ്ഞത്. അതോ, അതെ, ഞാൻ കുറച്ചു ദിവസം അമ്മച്ചിയുടെ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കും. അമ്മച്ചിയുടെ മൊബൈൽ ഉണ്ടോ? പിന്നെ ഒരു മുറി മുഴുവനും മൊബൈലല്ലേ. ജോണി, ഗോ, എനഫ്, ഗോ, ഗോ ഇൻസൈഡ്, എനഫ്. ജോസിന്റെ ടി വി കണ്ടോണ്ടിരിക്കാൻ പോവാടിയിലെ പേടിയുണ്ട്. താടി മാത്രമല്ല, നല്ല പൂത്ത കാശുണ്ട്. പുഴുങ്ങി തിന്നടാ. കഴിക്ക്. മതി, വേണ്ട. മോള് വാ, കഴിയിട്ട് വേഗം വാ. അച്ഛൻ വേഗം കഴിച്ചിട്ട് ടകേന്ന് വന്നേക്കാം. ഞാൻ ഓട്ടോല, ഇന്നലെ ഞാൻ പറഞ്ഞ അച്ഛൻ മറന്നോ? കുഞ്ചി, വാ കഴുകെ, ഓട്ടോ വരാറായി. ഇത് ഉച്ചക്കത്തേക്കുള്ള ചോറാ. അല്ല, ഉച്ചക്ക് ഞാൻ അല്ല, ഞാൻ എന്ന് ഇവിടെ വന്ന് കഴിക്കുന്ന പോലെ. പോറ്റി, ഒന്ന് നോക്കണേ. ബൈ ബൈ. എന്ത് പറ്റി? നല്ല സുഖമില്ലേ? ഏയ്, ഒന്നുമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യൂ.
സാറേ, ആര് വന്ന് ചോദിച്ചാലും ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കേ. മിസ്റ്റർ സച്ചിദാനന്ദൻ സാറോടില്ല, എപ്പോ വരും അറിയില്ല. വരുമ്പോ ഇത് കൊടുക്കണം, മറക്കരുത്. അവരെന്താ ചോദിച്ചത്? സാറുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞപ്പോ ഈ പേപ്പർ സാറിന് തരാൻ പറഞ്ഞു. ഓ, അത്യാവശ്യമായി വിളിക്കുക, മറക്കരുത്. നീ ആലോചിച്ച് തലകുണ്ണാക്കണ്ട. ഭർത്താവ് ഉദ്യോഗ, നാട്ടിലെ കടവും ലേബർ ക്യാമ്പിലെ ദുരിതം എല്ലാം കൂടെ എത്തിച്ച നിനക്ക് പരിചയമുള്ള ജോസ് അല്ലേ ഇത്? അങ്ങോട്ട് വരാനോ നിന്നെ വിളിക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ശ്യാമെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. എല്ലാം ശരിയായി കാണുമെന്ന് എനിക്കറിയാം. മമ്മി വിളിക്കുന്നു. ഞാൻ വരാം. മകന ലിസിയുടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാ കല്യാണം ഞാൻ അവിടെ വെച്ച് നടത്തിയത്. അമ്മച്ചിക്കറിയത്തില്ല, കല്യാണത്തിന് മുമ്പേ ഞാൻ സംഘടിപ്പിച്ചതെന്ന പുള്ളിക്കാരത്തിന് വിചാരം. തിരുത്താനും പോയില്ല, വെറുതെ എന്തിനാ. വാ, ഈ ലിസിയുടെ പട്ടാള ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒന്ന് അടിച്ചു പൊളിക്കാനാ ഒന്ന് രണ്ടാഴ്ച മുമ്പേ ഞാൻ മുങ്ങിയത്. അമ്മച്ചിക്ക് സുഖമില്ലെന്നാ ഞാൻ ലിസിയോട് പറഞ്ഞത്. ഇവിടെ വന്ന് കേറിയപ്പോ തന്നെ അതങ്ങ് പൊളിഞ്ഞു. ഇപ്പൊ അതൊന്ന് ലെവലാക്കി വരുന്നേ ഉള്ളൂ. ജോസേ, സ്തോത്രം, ദാ വരുന്നു. എന്നാ നീ വിട്ടോടാ, ഒരു ഗ്യാപ്പ് കിട്ടിയാ ഞാനങ്ങ് വരാം. നീ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയില്ലേ, സത്യത്തിൽ ഞാനങ്ങ് പേടിച്ചുപോയി. ഞാൻ നിന്നോട് പറയാഞ്ഞതാ, പെൺബുദ്ധി പിൻബുദ്ധി എന്നല്ലേ, എടുത്തു ചാടി ശ്യാമല്ല കയ്യബദ്ധം കാണിച്ച തീർന്നില്ലേ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. വരുന്നു, ഞാൻ പോട്ടെടാ, ഞാൻ വിളിക്കാം. അപ്പോഴേക്കും അവൻ നമ്മുടെ സന്തോഷവും സമാധാനവും.
തകർക്കും, മനസ്സിന്റെ താളം തെറ്റിക്കും. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരോട് വിശ്വസ്തരായിരിക്കും. പാപത്തിന്റെ വേദനം മരണമാണ്. അതുകൊണ്ട് അവന്റെ വരവിനായിട്ട് നമ്മുടെ പാപങ്ങൾക്കുള്ള വിടുതലിന് വേണ്ടിയിട്ട് ഈ പകൽക്കാല വേളവത്തെയും നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കൂപ്പി കൈകൾ അടിച്ച് പ്രാർത്ഥിക്കാം. കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. മോളോ ഉറങ്ങി. ശ്യാമേ, ശ്യാമേ, കുടിക്കാൻ വെള്ളം ജഗ്ഗിൽ വെച്ചിട്ടുണ്ടല്ലോ. ചാടി ശ്യാമല്ല കയ്യബദ്ധം കാണിച്ച തീർന്നില്ലേ? ചേട്ടനാ, കറണ്ട് ലാഭിക്കാൻ ഞാൻ വെള്ളം കോരുമെന്ന് പറഞ്ഞു ഊരി മാറ്റിയതാ. നടുവേദനയാന്നും പറഞ്ഞ് ഇനിയും പരാതി പറയരുതത്രേ. എന്നോടാണോ പറയണ്ട ശ്യാമോളെ, എനിക്കെല്ലാം മനസ്സിലായി.
നുണയോ? എന്നോട് പറ. പറ. എത്ര മാസമായി? തച്ചൂട്ട് മരണതരെ ഇവിടെ നിങ്ങോട്ട് മാറണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. ശരിയാ, ഇനി രണ്ടു മൂന്ന് മാസത്തേക്ക് വെള്ളം കോരണ്ട. കെട്ടിയോ മരുന്ന് വെച്ചാ ഇങ്ങനെ വേണം, ഇങ്ങനെ നോക്കണം. ഇതൊക്കെ ഒരു ഭാഗ്യം മോളെ. ശ്യാമോളെ, ആണാച്ചാ ഇക്കൊരു മുണ്ടും ബ്ലൗസും. അച്ഛനെ കൂടാതെ അമ്മ മോളെ എങ്ങോട്ടെങ്കിലും വിളിച്ച എന്റെ ചക്കര പോരുതേ. അച്ഛനെ സഹിക്കാൻ പറ്റാത്തോണ്ടാ കഴിച്ച. മോളോ, അമ്മ ഐസ്ക്രീമോ പായസോ അങ്ങനെ എന്തെങ്കിലും തന്നാ മോള് കഴിക്കരുതേ. അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കഴിച്ച. കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ പോറ്റി മാമന്റെ ഓട്ടോയില് ആക്കിത്തരേ. അതെ, അച്ഛനെ കണ്ട കാര്യം അമ്മയോട് പറയരുതേ. കഴിച്ച. അച്ഛനെ കൂട്ടാൻ നമ്മൾ എവിടെയും പോവല്ലേ അമ്മ? പോവോ? ഇല്ല. നമ്മുടെ ഇവിടെ ഐസ്ക്രീമോ പായസോ എന്തുണ്ടെങ്കിലും അച്ഛൻ മനസ്സിയെ കഴിക്കാവേ. കേട്ടോ അമ്മ, മോളെ കാണാൻ എപ്പോഴാ അച്ഛൻ വന്നത്? വന്നില്ലല്ലോ. മോളും അമ്മയോട് നുണ പറയാ. അമ്മ ചിരിച്ചേ. എന്റെ അമ്മയെ കാണാൻ നല്ല ഭംഗിയാ. ആണോ? ആ
എന്താ സാർ? ആ ഫോണൊന്ന് എടുത്തിട്ട് ഞാനിവിടെ ഇല്ലാന്ന് ഒന്ന് പറഞ്ഞേക്കാം. ഹലോ, ഹലോ, അതെ സാർ, ഇത് ഇതവളാ. ഹലോ സച്ചു സാർ, ലീവാണല്ലോ. ഏ, വീടോ? സാറെ, അവർ വീട് അന്വേഷിക്കുന്നു. വീട് വീട് എനിക്കറിയില്ല, വീട് കുറച്ച് ദൂരെയാ. അയ്യോ, എനിക്കറിയില്ല. അത് വീട്ടിൽ നമ്പരോ? ഇല്ല, അറിയില്ലെന്ന്. ഏ, നിങ്ങളോടല്ലേ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. ഞാനിവിടെ പുതിയ ആളാ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നടാ. ഓഫീസിലായാലും വീട്ടിലായാലും എവിടെയായാലും ഒരു സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ നീറി നീറി. നിനക്കറിയോ, എന്റെ മോളെ ഞാനൊന്ന് തൊട്ടിട്ട് അവക്കൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര ദിവസമായി. എന്റെ വീട്ടിലിപ്പോ 3 ജീവനുണ്ട്, പക്ഷെ അവിടെ ജീവിതമില്ലടാ. ശ്യാമ എന്നെ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ല. ഇതിപ്പോ അവളെന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഉരുകി ഇല്ലാണ്ടാവുക. ശ്യാമയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സഹിക്കോ? എനിക്ക് ക്ഷമിക്കാൻ കഴിയൂടാ. ആ സ്ത്രീ എങ്ങാനും എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിലേക്ക് വന്ന, എന്റെ ശ്യാമയ്ക്ക് എങ്ങനെ അവളുടെ മുമ്പിൽ തല ഊനിക്കേണ്ടി വന്ന, പിന്നെ ജോസഫ്, പിന്നെ എനിക്ക്, ഞാൻ ഉണ്ടാവില്ല. പിന്നെ നീ ഫോൺ എടുത്തേ. അത് ഓഫാ. അവളുടെ നമ്പർ ഇതിലുണ്ടല്ലോ. ആരുടെ? ക്ലാര. വേണ്ട, ഇനിയും അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ ഇതെനിക്ക് വിട്ടേക്ക്, ഞാൻ ഡീൽ ചെയ്തോളാം. എന്തടാ, എന്തായാലും അവളുടെ ഉദ്ദേശം ശരിയല്ല. നീ ടെൻഷൻ അടിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. എന്ത് വഴിയടാ? ഇനി എന്ത് വഴി? എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ശ്യാമയോട് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയാൻ പോവാ. അവള് വിശ്വസിക്കണേ വിശ്വസിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. എടാ, വേണ്ട. നീ പേടിക്കണ്ട, നിന്റെ പേര് ഞാൻ ആരോടും പറയില്ല. എനിക്കറിയാം നിന്റെ അവസ്ഥ. എന്താ സജ്ജുട്ട, ഞാൻ പോയിക്കോട്ടെ. ഞാൻ പറയുന്നു.
പ്ലീസ്, എനിക്ക് നിന്നെ വേണം. ഹലോ ശാമിയ, എന്താ ശാമിയ ആ സമയത്ത്? കുഞ്ചിക്ക് തീരെ സുഖമില്ല. അവനെവിടെ? ഇവിടെ ഇല്ല. ആ നീ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ എത്താം. ടെറിഫിലിൻ ടാബ്ലറ്റ് കൊടുത്തേക്ക്. യെസ് ഡോക്ടർ. കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ ഇൻഫെക്ഷൻ, ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് കൊണ്ടുപോയിക്കോളൂ. ഓക്കെ. നീങ്ങി വന്നേ സച്ചയുടെ. അവൻ എവിടേക്കാ പോയത്? നീ എന്താ ഒന്നും മിണ്ടാത്തേ അച്ചുവേട്ടാ? ഞാൻ നിന്നോടല്ലേ ചോദിക്കുന്നത്. എനിക്കറിയില്ല അച്ചുവേട്ടാ, എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലെന്നും? നീ എന്താ ഈ പറ എന്താന്ന് വെച്ച ഒന്ന് പറയണ്ട സമയം. എന്താന്നൊന്ന് പറ സച്ചേട്ട, ഒന്ന് പറഞ്ഞേ. സൂക്ഷിച്ചു വെല്ലിച്ചിനടുത്തോളാം. വാ നീ വെക്കോ. ശരിയാ ചേട്ടാ. വെല്ലച്ച പോവല്ലേ? ഇല്ല മോളെ, വെല്ലച്ച പോവില്ല. മോളെ അറിയിക്കോ.
നീ എനിക്കൊരു ചായ എടുക്ക. എനിക്കിനി ഒന്നും പറയാനില്ല തെളിയിക്കാനും. പക്ഷെ ഒന്നുണ്ട്, സച്ചിദാനന്ദന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും സ്ത്രീ നീയാണ്. നീ മാത്രമാണ് ഒരപേക്ഷ. നമ്മുടെ മോള് അവൾ വളർന്നു വലുതാകുമ്പോൾ സച്ചിദാനന്ദൻ എന്ന അച്ഛൻ്റെ നല്ല വശങ്ങൾ മാത്രമേ അവൾ അറിയാൻ പാടുള്ളൂ. അവളുടെ ഓർമ്മയിലും മനസ്സിലും ഞാനങ്ങനെ നല്ല അച്ഛനായി ജീവിച്ചോട്ടെ. നിന്റെ ചിരിയും സന്തോഷങ്ങളും കുഞ്ഞു പിണക്കങ്ങളും നിറയാത്ത, സച്ചിയേട്ട എന്നുള്ള വിളി കേൾക്കാത്ത ഈ വീട്ടിൽ, ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരുമിച്ച് ജീവിച്ച് നിന്നെ മോളെയും സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല ശ്യാമേ. പക്ഷെ വയ്യ, ഈ വീർപ്പുമുട്ടൽ, അപമാനം, ഒറ്റപ്പെടൽ എല്ലാം അവസാനിപ്പിച്ചേ തീരൂ. എന്നെ പിന്തുടരുന്ന, ഭയപ്പെടുത്തുന്ന എല്ലാത്തിനും എനിക്ക് പരിഹാരം കണ്ടേ തീരൂ. എല്ലാ പ്രശ്നങ്ങളും എന്നോടുകൂടി തന്നെ ഇല്ലാതാകണം. ഇനിയൊരു ജന്മം കൂടി ഈശ്വരൻ എനിക്ക് തന്ന, അത് നിന്റെ ഒപ്പമായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, ഒരുപാട് സ്നേഹത്തോടെ, സച്ചി. എന്ത് പറ്റിയ ശ്യാമേ, എന്താടി പറ്റിയത്? പറമോളെ, നീ എന്തിനാ കരയുന്നേ? എവിടെ പോകാനാ എന്നോട് പറയാതെ അടിച്ചു തുട പൊട്ടിക്കഞ്ഞ കഴിവേറി. നീ വരട്ടെ, രണ്ടു ദിവസം തികച്ചെന്നെ കാണാതിരിക്കാൻ പറ്റുമോ അവന്? അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്തിട്ടാ? അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. നിന്നെ മോളെയും മറന്ന് എന്റെ സച്ചി ഒരു തെറ്റും ചെയ്യില്ല. നമ്മളെയൊക്കെ വിട്ട് അവനെവിടെയും പോകില്ല. ഞാൻ കൊണ്ടുവരൂടി അവനെ. എനിക്കറിയാം ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്. ആരാ? അവനെവിടെ? ജോസ്. എന്തിനാ? പോയി വിളിക്കടി അവനെ. എന്താ ചൊല്ല? നിങ്ങൾ വന്നേ? എന്താടാ ഉണ്ടായത്? അച്ചോട്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ അവനെ എവിടെയാടാ കൊണ്ടുപോയത്? ാണ് ഇത്. നീ തന്നെ തീർത്തു തരണം. എന്റെ സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാ.
യെസ്. ചേട്ടാ, എന്താ ഇത്? എല്ലാം തുറന്നു പറയാൻ പലവട്ടം ഞാൻ ശ്രമിച്ചതല്ലേ, അതൊന്ന് കേൾക്കാനുള്ളൊരു മനസ്സ്. എന്താ സംഭവിച്ചെന്നെങ്കിലും നീ എന്നോടൊന്ന് ഒന്ന് ചോദിക്കും. ചോദിക്കാതിരുന്നതും പറയാനുള്ളത് കേൾക്കാതിരുന്നതും ഒക്കെ എന്റെ തെറ്റ. പക്ഷെ കുറച്ചു ദിവസം ഞാൻ മിണ്ടാതിരുന്നപ്പോ അവഗണിച്ചപ്പോ സച്ചേട്ടൻ എന്തുമാത്രം വിഷമിച്ചു. അപ്പൊ ഞാനോ എന്നെ മറന്നു എന്ന് തോന്നിയപ്പോ, വേണ്ടാതായെന്ന് തോന്നിയപ്പോ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടു. എന്റെ വിഷമം എനിക്ക് ആരോട് പറയാൻ പറ്റും? എന്തു പറയാൻ പറ്റും? ഒന്നും മിണ്ടാതെ ആരും കാണാതെ കരഞ്ഞു തീർക്കായിരുന്നു ഞാൻ. എല്ലാം പറയാൻ സച്ചേട്ടൻ വന്നപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയത് പേടിച്ചിട്ടോ? തെറ്റുപറ്റിപ്പോയെന്ന് സച്ചേട്ടൻ പറഞ്ഞ ഞാനല്ലാതെ വേറൊരു പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞ സച്ചേട്ടനത് തുറന്നു സമ്മതിച്ച പിന്നെ പിന്നെ ജീവിച്ചിരിക്കാൻ എനിക്കൊരു കാരണമില്ലാതാവും. ഇല്ല, അങ്ങനെ ആരുമില്ല. നീ അല്ലാതെ വേറെ ഒരാളും ഇല്ല. എനിക്ക് നീ മതി. നീയും ഞാനും നമ്മുടെ മോളും ഒക്കെ ഉള്ള നമ്മുടെ പഴയ ജീവിതമില്ലേ, അത് മതി എനിക്ക്. എനിക്ക് നിന്റെ സച്ചേട്ടനായ മതി, വേറെ ഒന്നും വേണ്ട. പക്ഷെ ഇതിനിടയിൽ എപ്പോഴും എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. നടന്നതൊക്കെ ഞാൻ പറയാം, എല്ലാം നീ അറിയാം. എല്ലാം പറഞ്ഞു, എല്ലാം അറിഞ്ഞു. അതല്ല ശ്യാമ, അതല്ല. ആ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് എന്നെ അന്വേഷിച്ച് വരുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയണം. അത് അവസാനിപ്പിക്കണം എനിക്ക്. എന്നാലേ നമുക്ക് പഴയതുപോലെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. അവരന്വേഷിച്ചു വന്നതിന് കാരണമുണ്ടായിരുന്നു സച്ചേട്ട. ഇത് തന്നെയല്ലേ നോക്കി? ആ ഇത് തന്നെ. ഇതിങ് തന്നായിരുന്നു ഞാൻ ആ സാറിന്റെ പുറകെ നടക്കുമായിരുന്നോ? എന്റെ പൊന്നു റോസെ, അവനൊന്ന് വലിച്ചു വാരി പെട്ടിലിട്ട സാധനങ്ങളുടെ കൂട്ടത്തില് ഇതുകൂടെ പെട്ടുപോയതാ. അല്ലാതെ മനഃപൂർവ്വം എടുത്തൊന്നുമല്ല. ഇതെല്ലാം ഇവിടെ കിട്ടിയതേ അവന്റെ ഭാര്യയുടെ കയ്യില. അതാ കുഴപ്പമായത്. ഈ മാലയുടെ കാര്യം സച്ചി അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞങ്ങൾ പറയുന്ന ഇപ്പൊ ശ്യാമ പറയുമ്പോഴാ. ഈ അന്വേഷിച്ച് നടന്നൊക്കെ ഈ മാലയ്ക്ക് വേണ്ടിട്ടാണ്. നിനക്കൊക്കെ പറഞ്ഞ പോരായ. ഞാനിത് ആരോട് പറയും? സാറിനെ വിളിച്ച ഫോൺ എടുക്കില്ല, കാണാൻ ചെന്ന അതും നടക്കില്ല. ജോസേട്ട ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ്. എനിക്കിത് വേറെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അത് ശരിയാ, മോശമല്ലേ. പക്ഷേ ഒരു മെസ്സേജ് അയച്ചാ മതിയായിരുന്നു. ഇനി ഞാൻ അയക്കുന്ന മെസ്സേജ് അങ്ങനെ പുള്ളിക്കാരന്റെ ഭാര്യ കണ്ട അതിനേക്കാൾ വലിയ പ്രശ്നമാവും. ഒരബദ്ധം പറ്റിയതാണെങ്കിൽ കഷ്ടമല്ലേ? ശരിയാ ശരിയാ. ഈ മെസ്സേജ് കുഴപ്പമാണ്, പണിപാളും. ഈ പെണ്ണുങ്ങൾ ആദ്യം തപ്പുന്നത് മെസ്സേജാണ്. എന്തായാലും സാധനം കിട്ടിയല്ലോ, ഇനി മേല ഈ പരിസരത്ത് കണ്ടുപോരും. എന്റെ പൊന്നി ജോസേ,
ആത്മാർത്ഥമായിട്ട് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ ചേട്ടാ? ഇനി മേലാൽ മാന്യം മര്യാദക്ക് ജീവിക്കുന്നവരെ പറഞ്ഞിളക്കി ഈ മാതിരി ഏടാ കൊടുത്തിക്കൊണ്ട് പെടുത്തരുത്. ഒരപേക്ഷയാണ് എന്റെ അനിയ. ഏതൊരു ഭാര്യയുടെയും വിശ്വാസവും ജീവിക്കാനുള്ള ആഗ്രഹവും കഴുത്തിൽ കിടക്കുന്ന ഈ താലിമാലയാ. സച്ചേട്ടന്റെ പെട്ടിന്ന് എനിക്ക് കിട്ടിയ ആ മാല അതില്ലാതാക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ആ നേരും വിശ്വാസവും തന്നെയാ കിടക്കുന്ന പാളിപ്പോയി എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയത്, നിന്നെനിക്ക് തിരിച്ചു തന്നത്. നമ്മുടെ ഇടയിലേക്ക് ഇനി ആരും വരില്ല, ആരും വരണ്ട, നമ്മൾ മാത്രം മതി, ഞാനും മോളും സച്ചേട്ടനും. ജോസേട്ടന് തരാൻ ഞങ്ങളൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, അതൊക്കെ ഒരുപാട് പിങ്ക് കളർ എന്റെ വീട്ടിൽ.